കമ്മ്യൂണിക്കേഷൻ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. വർഷങ്ങൾ സെഞ്ചുറീസ് മുൻപുള്ള ഒരു സ്റ്റോറിയുണ്ട്. അക്ബർ, എംപറർ അക്ബറിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. അക്ബറിൻ്റെ കൊട്ടാരത്തിൽ 9 വിദ്വാൻമാരുണ്ടായിരുന്നു. അവരെ ഓരോ വിഷയത്തിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളത്. അതിൽ അക്ബറിൻ്റെ മന്ത്രിയായിട്ട് വർക്ക് ചെയ്തത് ബീർബൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. ഒരു പ്രാവശ്യം അക്ബർ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. അക്ബറിൻ്റെ വായിലുള്ള സർവ പല്ലും പൊഴിഞ്ഞുപോയി. ഏറ്റവും മുൻപിലുള്ള ഒരു പല്ല് മാത്രം ബാക്കിയുണ്ട്. ഇപ്പോൾ രാജാവിന് എംപററിന് തോന്നി ഇതിലെന്തോ അർത്ഥമുണ്ടല്ലോ, ഗൂഢാർത്ഥമുണ്ടല്ലോ എന്ന്. അപ്പോൾ അടുത്ത ദിവസം മന്ത്രിമാരെല്ലാം കൂടിക്കഴിഞ്ഞപ്പോൾ അക്ബർ പറഞ്ഞ് രാത്രിയിൽ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, അതിലെന്തെങ്കിലും ഗൂഢാർത്ഥമുണ്ടോ എന്ന് വിവേചിച്ച് പറയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൊട്ടാരത്തിലുള്ള പ്രത്യേകിച്ച് രാജാവിൻ്റെ ചുറ്റും ഇരിക്കുന്ന മന്ത്രിമാരിൽ പലരും പറഞ്ഞു അതിൻ്റെ അർത്ഥം അങ്ങ് ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ റിലേറ്റീവ്സ് എല്ലാം, അങ്ങയുടെ റിലേറ്റീവ്സ് എല്ലാം മരിച്ചു പോകുമെന്നാണ് അതിൻ്റെ അർത്ഥം. അക്ബർ അങ്ങ് കോപിച്ചു. രാവിലെ ഇങ്ങനെ അശുഭമായിട്ടുള്ള കാര്യങ്ങൾ കാര്യം പറഞ്ഞതുകൊണ്ട്. എന്നാൽ ബീർബൽ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അക്ബർ ചോദിച്ചു, ബീർബൽ എന്താ ഒന്നും മിണ്ടാത്തത്? അന്നേരം പറഞ്ഞു, ഒരു പ്രത്യേക കാര്യം കൊണ്ടാണ്, ഇവരെല്ലാവരും പറയുന്നതുമായിട്ട് ഞാൻ പൂർണ്ണമായിട്ട് ഡിസഗ്രി ചെയ്യുന്നു. അങ്ങ് കണ്ട ആ സ്വപ്നത്തിൻ്റെ അർത്ഥം, അങ്ങയുടെ കുടുംബത്തിൽ അങ്ങയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ ദീർഘായുസ് എന്നാണ് അതിൻ്റെ ഗൂഢാർത്ഥം. അക്ബറിന് സന്തോഷമായി, ബീർബലിന് വളരെ പ്രസൻസ് കൊടുത്തു. അങ്ങനെ ആ സ്റ്റോറി അവിടെ തീർന്നു. രണ്ടും തമ്മിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ്? രണ്ടുപേരും പറഞ്ഞതിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ്? അക്ബറാണ് ഏറ്റവും കൂടുതൽ ദീർഘായുസ് ഉള്ളതെങ്കിൽ ബാക്കി ആളുകളെല്ലാം അക്ബറിന് മുൻപ് മരിക്കുമെന്നാണ്. എന്നാൽ ഒരേ കാര്യം രണ്ട് രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. കമ്മ്യൂണിക്കേഷൻ അതിൽ തന്നെ വളരെ, വാട്ട് ഷുഡ് ഐ സേ, വളരെ വ്യാപ്തിയുള്ള വിഷയമാണ്, ആഴമുള്ള വിഷയമാണ്. നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഏത് സൊസൈറ്റിയിലാണെങ്കിലും ചില പ്രത്യേക കാറ്റഗറി ആളുകൾ കാണും. അവരോട് നമ്മൾ ആശയവിനിമയം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം എന്ന് ഓർപ്പിച്ചു. ആൻഡ് അവരോട് എന്തെല്ലാം രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത് എന്നുള്ളതും ഞാൻ ഓർപ്പിച്ചു. ആ സ്പെഷ്യൽ സെക്ഷനിൽ നമ്മൾ കുട്ടികളെക്കുറിച്ച് കണ്ടു, ഹിന്ദുസിനെ കുറിച്ച് കണ്ടു, മുസ്ലിംസിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തു, നാസ്തികന്മാരെ, ഏതീസിനെ കുറിച്ച് അല്ലെങ്കിൽ നിരീശ്വരവാദികളെക്കുറിച്ച് കണ്ടു, പിന്മാറ്റക്കാരെക്കുറിച്ച് കണ്ടു. അത് ഞാൻ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ രക്ഷയുടെ അനുഭവത്തിൽ വന്ന് പിന്മാറ്റത്തിൽ പോകുന്ന ധാരാളം ആളുകളുണ്ട്. അവരെ ഒരു രീതിയിലും അവഗണിക്കുകയോ അവരുടെ പ്രശ്നങ്ങൾ ലാഘവമായിട്ട് കൈകാര്യം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടി നമ്മളെക്കൊണ്ട് സാധിക്കുന്നതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ വലിയ ആശയക്കുഴപ്പത്തിലുള്ള ധാരാളം ആളുകളുണ്ട്. അവരോട് ഒന്ന് സംസാരിക്കുക, അവർ വേറെ ഒന്ന് സംസാരിക്കുക, മറ്റൊന്ന് സംസാരിക്കുക, അവർ വേറെ ഒന്ന് സംസാരിക്കും. അങ്ങനെയുള്ള ആളുകളോട് വളരെ ക്ഷമയോടെ നമ്മൾ സംസാരിക്കണം. കാരണം അവരും യഥാസ്ഥാനപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ സൊസൈറ്റിയിലെ ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും മുൻവിധിയുള്ള ധാരാളം ആളുകൾ കാണും. മുൻവിധിയുള്ള ആളിനോട് ഒരു കാര്യം പറയുമ്പോൾ അവൻ മറ്റേ കാര്യം പറയും, മറ്റേത് പറയുമ്പോൾ ആദ്യത്തെ ഇത് പറയും. അങ്ങനെയുള്ളവരോട്, അപ്പോൾ പിന്മാറ്റക്കാരോട്, അതുപോലെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ, മുൻവിധിയുള്ളവരോട് വളരെ ക്ഷമയോടെ നമ്മൾ സംസാരിക്കണം. കാരണം ഇവരെ യഥാസ്ഥാനപ്പെടുത്താൻ സാധ്യത വളരെ അധികമുണ്ട്. കൺഫേംഡ് ആയിട്ടുള്ള നിരീശ്വരവാദി, ഒന്നും കേൾക്കാൻ തയ്യാറല്ലാത്ത നിരീശ്വരവാദി, അങ്ങനെയുള്ള ആളിൻ്റെ അടുത്ത് സമയം വേസ്റ്റ് ചെയ്തതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം അങ്ങനെയുള്ള വ്യക്തിയെ കൺവിൻസ് ചെയ്യുന്ന കാര്യം വലിയ വിഷമമാണ്. എന്നാൽ അതേ സമയത്ത് സത്യാന്വേഷികളായ നിരീശ്വരവാദികളുണ്ട്, അജ്ഞേയവാദികളുണ്ട്, എനിക്കറിയത്തില്ല എന്ന് പറയുന്നവർ, അവരെ റെസ്റ്റോർ ചെയ്യാൻ സാധ്യത അധികമുണ്ട്. ഇതിൽ കുട്ടികളെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ പെട്ടെന്നൊന്ന് പറയട്ടെ. 18 നിങ്ങളുടെ ഔട്ട്ലൈനിൽ 18. ഒന്ന്, കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കണം. കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷ എന്ന് പറയുമ്പോൾ ബാലിശ ഭാഷ എന്നുള്ള അർത്ഥമല്ല. ഒരേ വിഷയം അഡൾട്ട്സിനോട് സംസാരിക്കുമ്പോഴും കുട്ടികളോട് സംസാരിക്കുമ്പോൾ രണ്ട് രീതിയിലുള്ള വൊക്കാബുലറി ആവശ്യമാണെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്.
ഇത് ഞാൻ ഫാസ്റ്റായിട്ടായിരിക്കും ഈ പോയിൻറ്റ്സ്. രണ്ട്, കുട്ടികളുടെ മനഃശാസ്ത്രത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഇൻസൈറ്റ് അല്ലെങ്കിൽ ഉൾക്കാഴ്ച നമ്മൾ ഉപയോഗിക്കണം. കുട്ടികളുടെ മനസാക്ഷിയിൽ, കുട്ടികളുടെ മനഃശാസ്ത്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഉൾക്കാഴ്ചകളെക്കുറിച്ച് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള മാസികകളിലൊക്കെ ധാരാളം ലേഖനങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം, കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അഡൾട്ട്സിനെ പോലെ അവർ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടിട്ടില്ല, അതുകൊണ്ട് കുറച്ചൊക്കെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഇല്ലുസ്ട്രേഷൻസ് സംസാരിക്കുമ്പം നമ്മൾ അത് ഇല്ലുസ്ട്രേഷനിൽ കൂടെ ഒന്ന് സംസാരിച്ചാൽ നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ആ കളഞ്ഞുപോയ ആടിനെക്കുറിച്ച്, 100 ആടിൽ കളഞ്ഞുപോയ ആ കുഞ്ഞാടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, കുഞ്ഞാട് രാത്രിയിൽ ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഹാന്നും പറഞ്ഞു. ഓ, പേടിച്ചു പോയോ? ആ കുഴപ്പമില്ല, ആ പേടിക്കണം, ഇനി ഒരിക്കലും മറക്കത്തില്ല. ഓക്കെ, ആ വെരി ഗുഡ്. അപ്പം ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ഇവിടെ ക്ലിയറായി. അങ്ങനെ ഒരു കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പിന്നെ അതൊരിക്കലും മറക്കത്തില്ല. നിങ്ങൾ ചോദിച്ച നിരക്കും, ജോൺസൺ ബ്രദറെ, ഇത്രയൊക്കെ കഷ്ടപ്പെടാൻ ആർക്ക് സാധിക്കും? അങ്ങനെയല്ല, അങ്ങനെ കഷ്ടപ്പെട്ടാൽ അതിൻ്റെ പ്രയോജനമുണ്ട്, അത് കുട്ടിയെ ആഴമായിട്ട് സ്വാധീനിക്കും. ഈ കളഞ്ഞുപോയ കുഞ്ഞാടിനെക്കുറിച്ചുള്ള സ്റ്റോറി ഞാൻ ആനന്ദിൻ്റെ ചൈൽഡ്ഹുഡിൽ ആനന്ദിനോട് പറഞ്ഞ്, ബൈബിളിലെ എല്ലാ സ്റ്റോറീസും പറഞ്ഞെങ്കിലും ആനന്ദിന് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റോറി അതായിരുന്നു. ഏറ്റവും മിനിമം ഞാനൊരു 100 പ്രാവശ്യമെങ്കിലും ആ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. എന്നും വൈകിട്ട് ഡാഡി ഒരു സ്റ്റോറി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആദ്യമായി കേൾക്കേണ്ടത് കുഞ്ഞാടിൻ്റെ, കളഞ്ഞുപോയ കുഞ്ഞാടിൻ്റെ. വൈ ആ കുട്ടിക്ക്, ആ കുഞ്ഞാടും, ആ കുഞ്ഞാട് തന്നെത്തന്നെ കളഞ്ഞു പോയതാണെങ്കിലും വഴി തെറ്റിപ്പോയതാണെങ്കിലും റിബല്യസ് ആയിട്ടാണെങ്കിലും എന്തോ ഒരു ഒരു ആ കഥയോടൊരു ആകർഷണം തോന്നുന്നു. അങ്ങനെ അട്രാക്ഷൻ തോന്നുമ്പോൾ ആ കഥയിൽ കൂടെ കുട്ടികളെ ധാരാളം മോറൽ വാല്യൂസ് നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് നാളെ ഇനി പേരൻസ് ഇരുന്ന് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അത് കുറച്ചൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ കുറച്ചൊന്ന് സെർച്ച് ചെയ്താൽ പഠന സഹായികൾ, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പഠന സഹായികൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്ത്യ ഒരു ക്രിസ്ത്യൻ നാടല്ലാത്തതുകൊണ്ട് ബിബ്ലിക്കൽ മെറ്റീരിയൽ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള അത്ര ഇന്ത്യയിൽ ഇല്ലെങ്കിലും നമ്മളൊന്ന് ശരിയായിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. 19-ാമത്തെ പോയിൻ്റ്, ആശയവിനിമയത്തിൻ്റെ ചില അടിസ്ഥാന തത്വങ്ങൾ. അത് ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ആശയവിനിമയത്തെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞ്, ഇനി ആ അടിസ്ഥാന തത്വങ്ങളൊന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ആശയവിനിമയം കുറച്ചുകൂടെ ഇഫക്റ്റീവായിരിക്കും, അതിന് കുറച്ചുകൂടെ അധികം ഇഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ 1-ാമത്തെ പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾ ഓഫ് അറ്റൻഷൻ അല്ലെ ശ്രദ്ധയുടെ പ്രാധാന്യം. ഓക്കെ, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 10-ോ 20-ോ ആളുകൾ ഇരിക്കുന്നെങ്കിൽ എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കത്തില്ല. അതുപോലെ തന്നെ വളരെ വിഷമമുള്ളൊരു വിഷയമാണെങ്കിൽ എല്ലാവർക്കും അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ക്യാമ്പുകളിലൊക്കെ ഞാൻ കാണുന്നത് മാക്സിമം കുട്ടികൾക്ക് ക്ലാസ്സസ് കൊടുക്കാൻ വേണ്ടി ആയതുകൊണ്ട് ചില ക്യാമ്പ്സിലൊക്കെ ലഞ്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണി തൊട്ടങ്ങ് ക്ലാസ് വെക്കും. 2 തൊട്ട് ഒരു 5 വരെ ആർക്കും വേണ്ട രീതിയിൽ അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള ക്ലാസ്സസിലൊക്കെ സാറുമാർ എഴുന്നേറ്റ് നിന്ന് പഠിപ്പിക്കുമ്പോൾ ആദ്യമേ അവരുടെ ശ്രദ്ധ ആകർഷിക്കണം. അങ്ങനെ ശ്രദ്ധ ആകർഷിച്ചെങ്കിൽ മാത്രമേ അവർ ആ വിഷയം കേൾക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ആ ഡൈവേർഷൻ മാറിക്കിട്ടത്തുള്ളൂ. ഓപ്പൺ എയർ പ്രീച്ചിങ് ആണെങ്കിലും വീട്ടിലുള്ള ടീച്ചിങ് ആണെങ്കിലും ക്ലാസ് റൂമിലുള്ള ആണെങ്കിലും ഈ പ്രിൻസിപ്പിൾ ഓഫ് അറ്റൻഷൻ നമ്മൾ മറക്കാൻ പാടില്ല, അല്ലെ? എപ്പോഴും ഓർത്തിരിക്കണം. ശ്രദ്ധ, ആദ്യത്തെ പോയിൻ്റ്, നമ്മൾ അവരുടെ ശ്രദ്ധ ആകർഷിക്കണം. ഇതിൻ്റെ ഒരു ബെസ്റ്റ് ഒരു ഉദാഹരണമായിരുന്നു ഓപ്പൺ എയർ പ്രീച്ചിങ്ങിൻ്റെ. പണ്ടത്തെ കാലത്ത് സർക്കസിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ആന്ധ്രാപ്രദേശിൽ വന്ന ഗ്രേറ്റ് മിഷണറി സൈലാസ് ഫോക്സ്. സൈലാസ് ഫോക്സിൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത്ര ഫേമസ് ഒരു മിഷണറി ആയിരുന്നു. താൻ ഓപ്പൺ എയർ പ്രീച്ചിങ്ങിൻ്റെ ഒക്കെ സമയത്ത് എന്തെല്ലാം രീതിയിലുള്ള ഡ്രാമ ചെയ്യുമായിരുന്നെന്നുള്ളതിന് അതിന് ഒരു ലിമിറ്റില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ആന്ധ്രയിൽ ഒരു മാർക്കറ്റിൽ ചെന്ന് നിന്ന്
ഒരു രീതിയിൽ ആൾ കൂടുന്നില്ല. അപ്പോൾ ഫോക്സ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അന്ന് സൈപ്പന്മാരുടെ തൊപ്പി ഉണ്ടല്ലോ, ആ തൊപ്പി എടുത്ത് അങ്ങോട്ട് നിലത്ത് വെച്ചിട്ട് ഷൗട്ട് ചെയ്ത് തുടങ്ങി, ഫയർ 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 ഫയർ. തീന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഓടി വന്ന്. അപ്പോൾ ആ തൊപ്പിയെ കാണിച്ചിട്ടാണ് ഫയർ ഫയർ എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും അറിയണം ഈ തൊപ്പിയുമായിട്ട് ഫയറിന് എന്ത് ബന്ധം. സൈലസ് ഫോക്സ് എന്നിട്ട് ആ തൊപ്പി എടുത്ത് മാറ്റിയപ്പം തൊപ്പിയുടെ താഴെ ഇരിക്കുന്നു ബൈബിൾ. ഇത് ദൈവത്തിൽ നിന്നുള്ള അഗ്നിയാണെന്നുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞ് അവിടുന്ന് സൈലസ് ഫോക്സ് ആ ഗോസ്പൽ പ്രസൻ്റ് ചെയ്തതായിട്ട് കേൾക്കുന്നു. അങ്ങനെ ഓപ്പൺ എയർ പ്രീച്ചിങ് ആണെങ്കിലും ക്ലാസ് റൂം ടീച്ചിങ് ആണെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുവാണെങ്കിലും ആദ്യമേ അവരുടെ ശ്രദ്ധ നമ്മൾ പിടിച്ചു പറ്റണം. അങ്ങനെ പിടിച്ചു പറ്റിയെങ്കിൽ മാത്രമേ അവർ വിഷയം വേണ്ട ശ്രദ്ധയോടെ കേൾക്കത്തുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രിൻസിപ്പിൾ, ഇത് മലയാളികളായ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്, വ്യക്തത അല്ലെങ്കിൽ സ്പഷ്ടതയുടെ പ്രാധാന്യം. നമ്മുടെയൊക്കെ ഒരു ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ലാസിൻ്റെ മുൻപിൽ അങ്ങോട്ട് നിൽക്കുമ്പോൾ ആ സാറ് സാറിൻ്റെ പാണ്ഡിത്യം കാണിക്കുവാൻ വേണ്ടി ആർക്കും മനസ്സിലാകാത്തതും കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിച്ച് വിഷയം അങ്ങോട്ട് അവതരിപ്പിക്കണം എന്നാണ്. അത് ബേസിക്കലി നമ്മൾ മലയാളികളുടെ ഇടയ്ക്കുള്ള ഒരു ഒരു ചിന്താഗതിയാണ്. അത് ഞാൻ ധാരാളം നേരിടാറുണ്ട്. പലപ്പോഴും ഞാൻ ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ച് പ്രസംഗിച്ചു കഴിയുമ്പോൾ ആളുകൾ വന്ന് ചോദിക്കുന്ന ഒരു കാര്യം, ഓ ഇത്രയും ലളിതമായ ഭാഷയിൽ വിഷയം പ്രസൻറ്റ് ചെയ്യാനായിരുന്നെങ്കിൽ ബ്രദർ ഇത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സോ ഇത്രയും പഠിച്ചെങ്കിൽ പിന്നെ ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ഭാഷയിൽ വേണം ഞാൻ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ ഒരു വെപ്പ്. നോ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന എന്തിനാണ്, നമ്മളൊരു ക്ലാസ് എടുക്കുന്നത് എന്തിനാണ്, പ്രസംഗിക്കുന്നത് എന്തിനാണ്, നമ്മുടെ മനസ്സിലുള്ള ആശയം അത് പകർന്നു കൊടുക്കാൻ. അത് പകർന്നു കൊടുക്കാനാണെങ്കിൽ അത് കേൾക്കുന്ന ആളുകളുടെ ലെവലിൽ അത് സംസാരിക്കാൻ നാം പഠിക്കണം. അവർക്ക് വ്യക്തമായിരിക്കണം, സ്പഷ്ടമായിരിക്കണം. എനിക്ക് ഈ വിഷയം ക്ലിയർ ആയത് ഞാൻ ജേർണലിസം പഠിച്ചു തുടങ്ങിയപ്പോഴാണ്. ജേർണലിസം പഠിച്ചു തുടങ്ങിയപ്പോൾ അതിൻ്റെ ആദ്യത്തെ ലെസണിൽ തന്നെ അവർ പഠിപ്പിച്ച ഒരു കാര്യമായിരുന്നു. ക്രിസ്ത്യൻ ജേർണലിസം പഠിച്ചപ്പോൾ നിങ്ങൾ എഴുതുന്ന ലേഖനം മറ്റുള്ളവർ വായിച്ച് പ്രയോജനപ്പെടണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പാണ്ഡിത്യമല്ല അവിടെ കാണിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ ദൈവം തന്ന ആശയം അവർക്ക് ഗ്രഹിക്കാവുന്ന രീതിയിലുള്ള ലളിതമായ ഭാഷയിൽ, ആകർഷകമായ ഭാഷയിൽ വേണം പ്രസൻറ്റ് ചെയ്യണമെന്ന്. അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു പാഠമായിരുന്നു. സോ നമ്മൾ ആശയവിനിമയം ചെയ്യുമ്പോൾ രണ്ടാമത്തെ കാര്യം സ്പഷ്ടമായിട്ട് പറയാൻ പഠിക്കണം, അതിനുവേണ്ടിയുള്ള മെത്തേഡ്സ് കണ്ടുപിടിക്കണം. മൂന്ന്, ഒരു ആശയവിനിമയം ചെയ്യുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ, അവർക്കെന്തെങ്കിലും സംശയമുണ്ടോ, അത് അവർ വ്യക്തമാക്കാൻ വേണ്ടി സമയം കൊടുക്കണം. ചില സാറന്മാരെ ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ആരും ചോദ്യം ചോദിക്കുന്നത് ഇഷ്ടമില്ല. പ്രത്യേകിച്ച് എൻ്റെ വിഷയം ഫിസിക്സിൽ, ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സാറ് അതൊരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, ഫിസിക്സിനുള്ള പ്രശ്നം അതെനിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല, എന്നെ പഠിപ്പിച്ച സാറിനും മനസ്സിലായിട്ടില്ലായിരുന്നു, സാറിനെ പഠിപ്പിച്ച സാറിനും മനസ്സിലായിട്ടില്ല, ആർക്കും മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാനിവിടെ പഠിപ്പിക്കുന്ന നിങ്ങൾക്കും മനസ്സിലാകത്തില്ല. അങ്ങനെയല്ല, ദാറ്റ് ഈസ് നോട്ട് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം മനസ്സിലാക്കിയത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ സ്റ്റുഡൻസ് അതിൽ നിന്ന് നമുക്ക് ഫീഡ്ബാക്ക് തരണം. അതുകൊണ്ടാണ് നല്ല സാറന്മാരെ എപ്പോഴും കുട്ടികളോട്, കുട്ടികളെ ചോദ്യം ചോദിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇനി കുട്ടികളെ ചോദ്യം ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിഷമമുള്ള കാര്യമാണ്. കാരണം ചില സമയത്ത് നമുക്ക് ഒരു രീതിയിലും ഉടൻ മറുപടി പറയാൻ സാധിക്കാത്ത ഒരു ചോദ്യമായിരിക്കും അവർ ചോദിക്കുന്നത്. ഞാൻ ക്ലാസ് റൂമിൽ കണ്ടിട്ടുള്ള, എനിക്ക് ഫിസിക്സിൽ പ്രത്യേകിച്ച് എം എസ് സി ലെവലിൽ കിട്ടിയതൊക്കെ ഫിസിക്സിലെ ഔട്ട്സ്റ്റാൻഡിങ് സാറന്മാരായിരുന്നു. അവരങ്ങ് നിങ്ങൾ എന്താ ചോദിക്കാത്തതെന്നും പറഞ്ഞ് സാറന്മാർ എപ്പോഴും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഞാൻ അതിനനുസരിച്ച് അതിൻ്റെ അനുപാതത്തിൽ അവരോട് ചോദിക്കുകയും ചെയ്യുമായിരുന്നു. ഫൈനലി വൺ ഡേ ഞാനൊരു ചോദ്യം ചോദിച്ചു. ചോദ്യം വളരെ വളരെ ലളിതമായ ഒരു കാര്യമായിരുന്നു. സാറിന് മറുപടി അറിയത്തില്ലായിരുന്നു. സാറിന് യാതൊരു വിഷമവും ഉണ്ടായില്ല. സാർ എന്നോട് പറഞ്ഞ്, ജോൺസൺ ഞാൻ അതൊന്ന് വായിച്ചു നോക്കട്ടെ, നാളെ പറയാമെന്നും പറഞ്ഞ് സാറ് പോയി വായിച്ച് അതിൻ്റെ മറുപടി കണ്ടുപിടിച്ച് അടുത്ത ദിവസം വന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് എൻ്റെ ഞാൻ എം എസ് സിയിൽ ഇത്രയും ഹൈ ലെവൽ മാർക്ക്സ് മെയിൻറ്റെയിൻ ചെയ്തതിൽ ആ സാറിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെയധികം ഉണ്ട്.
അതുതന്നെയാണ് ഞാൻ ക്ലാസ് എടുത്തിടത്തെല്ലാം വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ബൈബിൾ സ്കൂൾസിലൊക്കെ കുട്ടികൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്നായിരുന്നു. അങ്ങനെ ഫൈനലി BBA പഠിപ്പിച്ചു, വേറെ പലയിടത്ത് പഠിപ്പിച്ചു. രഹോബോത്ത് തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെക്കൻഡ് ഇയറിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ഒരു ചോദ്യം ചോദിച്ചു, മറുപടിയില്ല. പെട്ടെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തൊരു ചോദ്യമായിരുന്നു, പെട്ടെന്ന് മറുപടി പറയാൻ സാധിച്ചില്ല. ചിന്തിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. എൻ്റെ സാറിന് ഇൻസൾട്ട് തോന്നിയോ, തനിക്ക് പെട്ടെന്ന് മറുപടി പറയാൻ സാധിക്കാഞ്ഞോ, ഒരു ഇൻസൾട്ടും തോന്നിയില്ല. അതിൻ്റെ കാരണം കൊണ്ട് ആ വിഷയത്തിൽ കുറച്ചുകൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് ലഭിക്കാൻ സാറ് സഹായിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി എനിക്ക് പറയാൻ സാധിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു ഇൻസൾട്ടും തോന്നിയില്ല. നേരെ മറിച്ച് തിരുവെഴുത്തിൻ്റെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വശം, അത് വ്യക്തമായിട്ട് അത് ചിന്തിച്ച് അതിന് വ്യക്തമായ ഒരു മറുപടി തിരുവെഴുത്തിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി ദൈവം സഹായിച്ചു. നമ്മുടെ കുട്ടികൾ ഇതുപോലെ തന്നെയാണ്. കുട്ടികൾ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കും, ചിലപ്പോൾ അതിൻ്റെ മറുപടി നമുക്ക് പറയാൻ സാധിച്ചില്ലെന്നിരിക്കും പെട്ടെന്ന്. ബട്ട് ആ ഫീഡ്ബാക്ക് ഉണ്ടാകണം. ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് എപ്പോഴും ഫീഡ്ബാക്ക് പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ നാലാമത്തെ പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഫോർമാലിറ്റി, അനൗപചാരികതയുടെ പ്രാധാന്യം. നമ്മളൊരാളിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് വലിയൊരു പെഡസ്റ്റലിരിക്കുന്നു, അവർ താഴെ എവിടെ ഇരിക്കുന്നു, ആൻഡ് ഞാൻ വലിയൊരു അവരുടെ മുൻപിലൊരു പ്രസൻറ്റേഷൻ ചെയ്യുന്നു. അങ്ങനെയല്ല, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആശയവിനിമയം ചെയ്യുന്ന വ്യക്തിയും ആശയവിനിമയം ലഭിക്കുന്ന വ്യക്തിയും തമ്മിൽ യാതൊരു രീതിയിലുള്ള ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല, ഫോർമാലിറ്റി ഉണ്ടാകാൻ പാടില്ല, എങ്കിലേ കമ്മ്യൂണിക്കേഷൻ ശരിയായിട്ട് നടക്കത്തുള്ളൂ. അഞ്ചാമത്തേത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പോയിൻ്റാണ്, വിദ്വേഷം അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കണം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം നമ്മളങ്ങോട്ട് പകർന്നു കൊടുക്കുകയല്ലേ. അപ്പം ആ വ്യക്തിയുടെ മനസ്സിൽ നമ്മളോടൊരു എതിര് അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിലിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ആ സന്ദേശം കേൾക്കത്തില്ല. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാളോട് സുവിശേഷം പറയുമ്പോൾ ആ വ്യക്തി ബൈബിളിനെതിരെയോ യേശുക്രിസ്തുവിനെതിരെയോ ക്രിസ്തീയ വിശ്വാസത്തിനെതിരെയോ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുമായിട്ടൊരു വാദപ്രതിവാദം ജയിക്കുവാനോ ആ വ്യക്തിയെ അടിച്ചമർത്തുവാനോ ആ വ്യക്തിയെ എല്ലാവരുടെയും മുൻപിൽ കളിയാക്കാനോ പരിഹസിക്കാനോ അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ചിലപ്പം നമ്മൾ ആ വ്യക്തി ഇങ്ങോട്ട് പറയുമ്പോൾ പകരത്തിന് പകരം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കുറച്ച് നമ്മുടെ ഈഗോയ്ക്ക് കുറച്ചൊരു പ്രോബ്ലം തോന്നിയെന്നിരിക്കും. മറ്റുള്ളവർ ചിലപ്പോൾ ചിന്തിച്ചെന്നിരിക്കുക, എന്തുകൊണ്ടാണ് ഇവൻ അടിച്ചമർത്തി അവരെ അവിടെ ഇരുത്താത്തതെന്നുള്ളത്. എനിക്കത് ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. കാരണം ഞാൻ പറയുന്നതിന് പകരം വളരെ ഹ്യൂമിലിറ്റിയോടെ അവരോട് ഷെയർ ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുൻപ് ഞാൻ ഓർപ്പിച്ചതാണ്, ചില വർഷങ്ങൾക്ക് മുൻപ് MM അക്ബറുമായിട്ട് എൻ്റെ ഡിബേറ്റ്, അതിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞ് മലബാർ ഏരിയയിലുള്ള ചില സഹോദരന്മാർ പറഞ്ഞു, നിങ്ങൾക്ക് പകരത്തിന് പകരം പറയാൻ അറിയത്തില്ല, ഞങ്ങൾ അടിച്ചമർത്തി ഫ്ലാറ്റാക്കി നിങ്ങളുടെ മുൻപിൽ വെക്കുന്നതായിരിക്കും എന്നും പറഞ്ഞ് എൻ്റെ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞ് അവർ മലബാർ ഏരിയയിൽ ഡിബേറ്റ് ഓർഗനൈസ് ചെയ്തത് നമ്മുടെ സഹോദരന്മാരാണ്. ഡിബേറ്റ് അങ്ങോട്ട് തുടങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ഈ മുസ്ലിംസിനെ അറ്റാക്ക് ചെയ്തുള്ള സംസാരം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉള്ള ആളുകളെല്ലാം കൂടെ എഴുന്നേറ്റ് വളരെ ഒരു ഹിംസ നിറഞ്ഞ ഒരു അന്തരീക്ഷമായി തീർന്നു. അവർക്ക് ആ ഡിബേറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. വാട്ട് വാസ് ദി യൂസ്? ഇത്രയും ഒന്ന് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞ് ഒരു സുവിശേഷം പോലും അവരോട് പറയാൻ സാധിച്ചില്ല. അടുത്ത ആഴ്ച ആയപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു. അവരോർത്തത് ഞാൻ വിഷയം അറിഞ്ഞില്ലെന്ന് എന്നോട് പറഞ്ഞു, സാറേ അത് ഞങ്ങളുടെ ഡിബേറ്റ് ചെയ്തു വളരെ നല്ലതായിരുന്നു, എന്നാൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാൻ സാധിച്ചില്ല, അതുകൊണ്ട് അടുത്ത ഒരു ഡിബേറ്റോട് ഓർഗനൈസ് ചെയ്യുവാണ്, സാറ് വന്ന് സംസാരിക്കണം. ഐ സെഡ് നോ, നിങ്ങളുടെ കൂട്ട അടിച്ച് അമർത്തി ഫ്ലാറ്റാക്കി സക്സസ്ഫുൾ ആകാൻ വേണ്ടി കഴിവുള്ള ആളുകളുള്ള നാട്ടിൽ എൻ്റെ കൂട്ട് പകരത്തിന് പകരം പറയാത്ത ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനതിൽ പോകാതിരിക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, മുസ്ലിംസിനോട് ഹിംസയോടെ സംസാരിച്ച പകരത്തിന് പകരം പറഞ്ഞ എല്ലാ വ്യക്തികൾക്കെതിരെ മുസ്ലിംസ് നിയമ നടപടി എടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ ആ ശരിയാണെന്നല്ല, ഞങ്ങളെ അടിച്ചമർത്തിയില്ല, ഇനി ആ സുവിശേഷം കൂടെ ഒന്ന് പറഞ്ഞു പോയാൽ
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുക എന്നല്ല അവർ പറഞ്ഞത്. സോ പ്ലീസ് റിമെമ്പർ പ്രിൻസിപ്പിൾ ഓഫ് ഹോസ്റ്റിലിറ്റി. നമ്മൾ ആരോട് ആശയവിനിമയം ചെയ്യുന്നു, അവരുടെ മനസ്സിൽ വിദ്വേഷം, നമ്മൾ ആദ്യം തന്നെ ചെന്നെങ്കിൽ വിദ്വേഷം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ നാം പറയുന്ന സന്ദേശം കേൾക്കത്തില്ല. ആറാമത്തേത് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി, സ്ഥിരതയുടെ പ്രാധാന്യം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ ആറ്റിറ്റ്യൂഡ്, ഒരേ മനോഭാവമായിരിക്കണം. ചിലപ്പോൾ സ്നേഹത്തോടെ, ചിലപ്പം വിദ്വേഷത്തോടെ, ചിലപ്പം താല്പര്യമില്ല, അങ്ങനെയല്ല. നമ്മളൊരു വീട്ടിൽ ചെന്ന് ഒരാളോട് സുവിശേഷം പറയുകയോ ഒരാളുമായിട്ട് മുഖാമുഖം ഏതെങ്കിലും വിഷയം സംസാരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒരേ ആറ്റിറ്റ്യൂഡായിരിക്കണം. എന്നും സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ, ആൻഡ് അവരെ സമ്മതിപ്പിക്കാനുള്ള താല്പര്യത്തോടെ വേണം. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ടൈംലിനെസ്, പറയുന്ന വിഷയങ്ങൾ അവർക്ക് പ്രയോജനമുള്ള വിഷയമായിരിക്കണം. ഒരാളോട് സുവിശേഷം പറയുവാൻ വേണ്ടി പോകുമ്പോൾ സുവിശേഷം പറയണം. കൗൺസിലിംഗ് ആണെങ്കിൽ കൗൺസിലിംഗ് പറയണം. പലപ്പോഴും അറിയാതെ ഒരു 100 വിഷയങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വന്നെന്നിരിക്കും. ഉടനെ ആ വിഷയത്തിലോട്ട് ഡൈവേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നോ, അവർക്കിപ്പം വേണ്ടത് സുവിശേഷമാണ്, അല്ലെ ഇപ്പം വേണ്ടത് അഡ്വൈസാണ്, ഇപ്പം വേണ്ടത് ബൈബിളിൽ അവർ ചോദിച്ച സംശയത്തിൻ്റെ മറുപടിയാണ്. ഡയറക്റ്റ്ലി അത് പറയുന്നതിന് പകരം അവർക്ക് യാതൊരു രീതിയിലും കണക്ഷനില്ലാത്ത വിഷയങ്ങളിലോട്ട് നമ്മൾ ഡൈവേർട്ടായി പോകരുത്. എട്ടാമത്തേത് പ്രിൻസിപ്പിൾ ഓഫ് ആഡിക്വസി, പര്യാപ്തതയുടെ പ്രാധാന്യം. ഒരാളോട് ആശയവിനിമയം ചെയ്യുമ്പോൾ ആ ആൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമോ നമ്മൾ ആ ആളിനോട് പറയാൻ താല്പര്യപ്പെടുന്ന വിഷയം ആ ആളിനെ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പര്യാപ്തമായ ഭാഷ ആൻഡ് ലെങ്ത് കവറേജ് ഇതെല്ലാം ഉണ്ടായിരിക്കണം എന്നൂടെ ഓർപ്പിക്കട്ടെ. പലപ്പോഴും സുവിശേഷം പറയുമ്പോൾ പറഞ്ഞു എന്ന് നമുക്ക് തോന്നുന്നു, എന്നാൽ ഭാഷയുടെ കാരണം കൊണ്ട്, കൾച്ചറിൻ്റെ കാരണം കൊണ്ട്, മറ്റു പല കാരണം കൊണ്ട് നമ്മൾ അവരോട് പറയുന്നത് ചിലപ്പം അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നാം വളരെ ശ്രദ്ധിക്കണം എന്നോർപ്പിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആശയവിനിമയത്തിൻ്റെ ചില ശരിയായ രീതികൾ കാണുമല്ലോ. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. 20. നമ്മൾ 1, നമ്മൾ ആശയവിനിമയം ചെയ്യുമ്പോൾ ആശയവിനിമയം ചെയ്യുന്ന വിഷയം കേൾക്കുന്ന ആളിന് പ്രസക്തമാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഫോർ എക്സാമ്പിൾ, ഒരാളോട് രക്ഷയെക്കുറിച്ച് ഷെയർ ചെയ്യാൻ പോകുമ്പോൾ രക്ഷ വിട്ടിട്ട് ക്രിസ്തീയ സഭാചരിത്രം നമ്മളങ്ങോട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ, ഇപ്പോൾ സപ്പോസ് ഒരു ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയോട് നമ്മൾ ഷെയർ ചെയ്യുകയാണ് യേശു ക്രിസ്തുവിൽ കൂടെ ആ രക്ഷ, ഉടനെ ആ വ്യക്തി അവരുടെ പള്ളിയെക്കുറിച്ചും അച്ഛന്മാരെക്കുറിച്ചും ഇന്ത്യയിലുള്ള അവരുടെ സഭാചരിത്രത്തെക്കുറിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ അത് അവർക്കതിൽ വലിയ താല്പര്യമുണ്ടെങ്കിലും സുവിശേഷം പറയുന്നതിന് വേണ്ടി പ്രസക്തമായ കാര്യങ്ങളല്ല ഇത്. ചിലപ്പോൾ അവരെക്കാൾ നല്ലതുപോലെ അവരുടെ പള്ളിയെക്കുറിച്ചും അച്ഛന്മാരെക്കുറിച്ചും അവരുടെ സഭാചരിത്രം നമുക്കറിയാമായിരിക്കും. എന്നാൽ നമ്മുടെ അറിവ് അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ സഭാചരിത്രത്തിലോട്ട് പോയി കഴിഞ്ഞാൽ സുവിശേഷം ഷെയർ ചെയ്യുന്നതിന് അത് പ്രസക്തമല്ല. അതുകൊണ്ട് സുവിശേഷം എന്നുള്ള ആ വളരെ പ്രധാനമായ വിഷയം അവിടെ ഡൈവേർട്ടായി പോകാനും എല്ലാം കൂടെ ചിലപ്പം 15 മിനിറ്റ് ആയിരിക്കും ആ വ്യക്തിയോട് സംസാരിക്കാൻ കിട്ടുന്നത്, അല്ലെങ്കിൽ 30 മിനിറ്റ് ആയിരിക്കും കിട്ടുന്നത്. ആ 30 മിനിറ്റിൽ യാതൊരു സുവിശേഷത്തിന്, ആ വ്യക്തിയോട് സുവിശേഷം ഷെയർ ചെയ്യുവാൻ വേണ്ടി പ്രസക്തിയില്ലാത്ത വിഷയത്തിന് 25 മിനിറ്റ് ചിലവഴിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് 5 മിനിറ്റ് സുവിശേഷം ആ വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സുവിശേഷത്തിന് ഇഫക്റ്റ് ഉണ്ടാകത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മറക്കരുത്. മനുഷ്യ മനസ്സുകൾക്ക് ഒരു വിഷയം ശ്രദ്ധിക്കുവാൻ വേണ്ടി ഒരു ലിമിറ്റുണ്ട്. അതിൻ്റെ അപ്പുറത്ത് മനുഷ്യ മനസ്സുകൾക്ക് ഒരു വിഷയം ഫോക്കസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു ആവറേജ് വ്യക്തിക്ക് ഒരു 10-15 മിനിറ്റിൽ കൂടുതൽ ഒരു വിഷയവും ശ്രദ്ധിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നല്ല പ്രാസംഗ്യന്മാർ, പ്രത്യേകിച്ച് ജനത്തെയും
മനസ്സുകളെ ആകർഷിക്കാൻ അറിയാവുന്ന പല പ്രാസംഗ്യന്മാർ ഒരു 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞ് ആളുകളെ വളരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു ഉദാഹരണം പറയുന്നത്. ആ ഉദാഹരണം പറയുമ്പോഴത്തേക്ക് ആ ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന മൈൻഡ് പെട്ടെന്ന് ആ ഉദാഹരണത്തിലോട്ട് ഫോക്കസ് ചെയ്യും, ശ്രദ്ധിക്കും. കാരണം കഴിഞ്ഞ 6000 വർഷങ്ങൾ മനുഷ്യൻ സ്റ്റോറീസ്, കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഈവൻ ഏറ്റവും നമ്മൾ ഓൾഡസ്റ്റ് സാഹിത്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ സ്റ്റോറി അതിന് വളരെയധികം പ്രാധാന്യം കൊടുത്തായിട്ട് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ധാരാളം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന മനുഷ്യൻ വളരെ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം ആ സ്റ്റോറി. അതുകൊണ്ടാണ് ക്ലാസ് എടുക്കാനും പ്രസംഗിക്കാനും അസാമാന്യ കഴിവുള്ള ആളുകൾ ഏകദേശം ഒരു 10 മിനിറ്റിൽ ഒരു കഥ വെച്ചെങ്കിലും പറയും. ബിക്കോസ് ആ 10 മിനിറ്റ് മനസ്സ് ഫോക്കസ് ചെയ്ത് ക്ഷീണിച്ച് കഴിയുമ്പോഴാണ് ഒരു സ്റ്റോറി ഇങ്ങോട്ട് വരുമ്പോൾ ആ ദാഹിച്ചിരിക്കുന്ന വ്യക്തിക്ക് വെള്ളം കിട്ടുന്ന രീതിയിലാണ്. ആ ദാഹം ഒന്ന് ശമിച്ചു കഴിയുമ്പോൾ പിന്നെ അടുത്ത 10 മിനിറ്റ് അവരുടെ ശ്രദ്ധ ലഭിച്ചെന്നിരിക്കും. അത് കഴിഞ്ഞ് പിന്നെയും ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞെന്നിരിക്കും. ഈ പ്രസംഗകല, അതിന് ഇംഗ്ലീഷിൽ ഹോമിലേറ്റിക്സ് എന്നാണ് പറയുന്നത്. ബൈബിൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ബൈബിൾ സ്കൂളിൽ ഹോമിലിറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ അതിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യൻ്റെ മനസ്സിന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒരു മാക്സിമം പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞ് ഒരു ഡൈവേർഷൻ ആവശ്യമാണ്. വലിയ ബേർഡൻ ഇല്ലാതെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ഉദാഹരണങ്ങൾ പറഞ്ഞു പോകണം എന്ന് അത് എടുത്തു പഠിപ്പിക്കുന്നതാണ്. എല്ലാവരും പഠിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും അത് യൂസ് ചെയ്യുന്നില്ലെങ്കിലും അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന വിഷയം പ്രസക്തമാണെന്ന് ഉറപ്പാക്കണം. 30 മിനിറ്റ് സംസാരിക്കാനുള്ളെങ്കിൽ 25 മിനിറ്റ് ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ച് അവരുടെ മൈൻഡ് ക്ഷീണിച്ചു കഴിഞ്ഞ് അവർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കാത്ത സമയത്ത് ബാക്കി 5 മിനിറ്റും കൊണ്ട് പ്രസക്ത വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് മനസ്സിലാക്കത്തില്ല. ആൻഡ് ഈവൻ 30 മിനിറ്റ് ശ്രദ്ധയോടെ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലും ഈ 21-ാം നൂറ്റാണ്ടിൽ വളരെ വിഷമമായതുകൊണ്ടാണ്. 21-ാം നൂറ്റാണ്ടിൽ ആദ്യ തൊട്ടേ നമ്മൾ നമ്മളെ തന്നെ ഡൈവേർട്ട് ചെയ്യുന്ന വിഷയങ്ങൾ വിട്ടിട്ട് നമ്മൾ ഏത് വിഷയമാണ് സംസാരിക്കുന്ന ആ വിഷയം തന്നെ പ്രസൻറ്റ് ചെയ്യേണ്ടത്. പ്ലസ് ആ വിഷയം കുറച്ച് ദീർഘമായിട്ട് സംസാരിക്കേണ്ടി വരുവാണെങ്കിൽ ആവശ്യമുള്ള ഉദാഹരണങ്ങൾ ഇടയ്ക്ക് പറഞ്ഞു പോകണം എന്നുള്ളത് ആവശ്യമാണ്. അത് ഞാൻ ഓർപ്പിക്കട്ടെ. 2, നമ്മൾ പ്രസക്തമായ വിഷയത്തെ ഫോക്കസ് ചെയ്യണം, ഡൈവേർട്ട് ചെയ്യരുത്, കാരണം സ്പാൻ ഓഫ് അറ്റൻഷൻ കുറവാണ്. 2, കേൾവിക്കാർക്ക് യോജിച്ച വീക്ഷണം അല്ലെ വീക്ഷണകോണത്തിൽ വേണം നമ്മൾ സംസാരിക്കുന്നത്. കേൾവിക്കാർക്ക് യോജിച്ച വീക്ഷണകോണം എന്ന് പറഞ്ഞാലോ, ഇതിനു മുമ്പ് പറഞ്ഞു തന്നെയാണ്, ഒരു കുട്ടിയോട് സംസാരിക്കുമ്പോൾ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 29-ാമത്തെ വോള്യൂമിൻ്റെ 1250-ാമത്തെ പേജിൻ്റെ 3-ാമത്തെ ഖണ്ഡികയിൽ മക്കളെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻ്റ് തീരുന്നതിന് മുമ്പ് കുട്ടി ഉറങ്ങിപ്പോവും. അതിന് പകരം മോനറിയാമോ എങ്ങനെയാണ് ആ സിംഹം ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ശ്രദ്ധയോടെ അത് കേൾക്കും. ഇതിന് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. നമ്മൾ ആ കുട്ടിയെ ഏത് കാര്യം അട്രാക്റ്റ് ചെയ്യുമെന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ മതി. സോ ഒരു കുട്ടിയോട് സംസാരിക്കുമ്പോൾ കുട്ടിയെ ആകർഷിക്കുന്ന രീതിയിൽ കുട്ടിയുടെ വീക്ഷണകോണം ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഒരു ഹിന്ദുവിനോട് സംസാരിക്കുമ്പോൾ എൻ്റെ യേശു പുൽത്തൊട്ടിയിൽ ജാതനായി കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു, ഞാനാകുന്നവനാകുന്നു എന്ന് പറഞ്ഞ ഒരു ഹിന്ദുവിൻ്റെ മുൻപിൽ ഇതങ്ങോട്ട് ഈ പ്രസൻറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ വാട്ട് ഡസ് ഹി അണ്ടർസ്റ്റാൻഡ്? ആ വ്യക്തി ജീവിതത്തെ ഏത് ആംഗിളിൽ കാണുന്നു, ആ ആംഗിൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പുൽത്തൊട്ടിയും കാൽവറിയും ഇതൊന്നുമല്ല അവിടെ വിഷയം. മനുഷ്യന് രക്ഷ ആവശ്യമാണ്, മനുഷ്യൻ പാപിയാണ്, അവന് രക്ഷ ആവശ്യമാണ്. അതെങ്ങനെ പ്രാപിക്കും എന്നുള്ളത് ഈ ആവശ്യമില്ലാത്ത ക്രിസ്ത്യൻ വൊക്കാബുലറി ഇല്ലാതെ ഹിന്ദുവിനോട് സംസാരിക്കേണ്ടത്. ഒരു മുസ്ലിമിനോട് സംസാരിക്കുമ്പോൾ ആ മുസ്ലിം ഏതായാലും മനുഷ്യന് രക്ഷ ആവശ്യമാണെന്നുള്ളത് അത് അംഗീകരിക്കുന്നുണ്ട്. രക്ഷ എങ്ങനെയാണെന്നുള്ളതിലാണ് കോൺഫ്ലിക്റ്റ് വരുന്നത്. കർമ്മത്തിൽ കൂടെയാണ് രക്ഷ എന്നവർ വിശ്വസിക്കുന്നത്.
സോ അവർക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ സിമിലറായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് അവരോട് മറ്റൊരു ആംഗിളിൽ വേണം. ഒരു നിരീശ്വരവാദി ദൈവത്തിനെതിരെ ആർഗ്യു ചെയ്യുമ്പോൾ ആ നിരീശ്വരവാദിയുടെ വീക്ഷണകോണത്തിൽ നോക്കി മനസ്സിലാക്കി വേണം, അല്ലാതെ നീ ദൈവത്തെ വിശ്വസിക്കുന്നില്ല, ദൈവം നിന്നെ നശിപ്പിക്കും, നിനക്ക് ദൈവം തന്നിരിക്കുന്ന ദീർഘായുസ് ദൈവം എടുത്തു കളയും, നിൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ വിലപിക്കും. നോ, ദാറ്റ് ഈസ് നോട്ട് ദ വേ ടു ടോക്ക്. ഒരുത്തൻ നിരീശ്വരവാദി ആയെങ്കിൽ അവൻ നിരീശ്വരവാദിയായത് സ്വന്തം ഇഷ്ടം കൊണ്ടല്ല. അവനെ ചെറുപ്രായം തൊട്ടേ ഏതെല്ലാം കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്ത് അത് അവനെ ആ ഡയറക്ഷനിലോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ് അവനൊരു നിരീശ്വരവാദിയായി തീർന്നത്. അതിൻ്റെ കൂടെ അവൻ്റെ ഹൃദയത്തിലെ ആ ദൈവത്തോടുള്ള മത്സരം കൂടെ ചിലപ്പം കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്ത് കാണും. എന്നാൽ ഒരു വ്യക്തി എല്ലാ കാര്യത്തിലും സംശയമുണ്ട്, എല്ലാ കാര്യവും മുൻവിധിയോടെ നോക്കുന്നു, ഒരു വ്യക്തി നിരീശ്വരവാദിയാണ്, അജ്ഞേയവാദിയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി പിന്മാറ്റത്തിലാണ്, ഇത് അവരാരും അറിഞ്ഞ് എംബ്രേസ് ചെയ്തതല്ല. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ സർഫ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഇപ്രാവശ്യം ഒരു ഓഫർ കൂടെ ഉണ്ടല്ലോ എന്നും കണ്ട് ആ ഓഫർ കൂടെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നത് പോലെ ഒരു വിശ്വാസിയും നിരീക്ഷ ഈ പിന്മാറ്റം സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത് പർച്ചേസ് ചെയ്യുന്നതല്ല. ചില ഫാക്ടേഴ്സ് അവൻ്റെ നിയന്ത്രണത്തിലുള്ളതോ നിയന്ത്രണത്തിലില്ലാത്ത ചില ഫാക്ടേഴ്സ് അവൻ്റെ ജീവിതത്തിൽ വന്ന് അവനെ പിന്മാറ്റത്തിലേക്ക് തള്ളിക്കളഞ്ഞതാ എന്നുള്ളത് മനസ്സിലാക്കി ഇങ്ങനെയുള്ള വ്യക്തികളോട് അവർ ഏത് രീതിയിൽ കാര്യങ്ങൾ കാണുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ വീക്ഷണകോണത്തിൽ വേണം സംസാരിക്കുന്നത്. ഒരു ബുദ്ധിസ്റ്റിനോടോ അല്ലെങ്കിൽ ഒരു ജൈന മതക്കാരനോട് സംസാരിക്കുമ്പോൾ കെൻ്റക്കി ചിക്കൻ ഫ്രൈയെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത്. ഒരു ജൈനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരു പീസ് ഉള്ളി പോലും തൊടത്തില്ലെന്ന് ഓർപ്പിക്കട്ടെ. ജൈനന്മാരുടെ ചില സന്യാസിമാർ അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ വാ മൂടിയ ഒരു സൈസ് ക്ലോത്തും കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടേ അവർ മറ്റുള്ളവരോട് സംസാരിക്കത്തുള്ളൂ. കാരണം സംസാരിക്കുന്ന സമയത്ത് മനുഷ്യന് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരു ഇൻസെക്റ്റ് പോലും അവരുടെ വായിൽ പോയി ഹിംസ പാടില്ല. അങ്ങനെയുള്ള ഈ ഒരു ജൈനനോട് സംസാരിക്കുമ്പോൾ ഇന്നടത്ത് ഭയങ്കര ടേസ്റ്റി കബാബ് കിട്ടുമെന്നും മീനിൻ്റെ ടേസ്റ്റ് ഫ്രൈഡ് മീനിൻ്റെ ടേസ്റ്റ് ഇന്ന ഹോട്ടലിൽ ഇന്നത് കിട്ടുമെന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ചോദിച്ചു വന്നിരിക്കുക അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിലൊക്കെ കേട്ടിട്ടുള്ളതാണ്, വടക്കേ ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻ റേഡിയോ സ്റ്റേഷൻ. അന്ന് അധികം റേഡിയോ സ്റ്റേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്രിസ്ത്യൻ റേഡിയോ സ്റ്റേഷൻ ധാരാളം നോൺ ക്രിസ്ത്യൻസ് ട്യൂൺ ചെയ്യുകയും കേൾക്കുകയും ചെയ്യുമായിരുന്നു. അതിൽ ചില സ്പീക്കേഴ്സൊക്കെ ആ കേൾക്കുന്ന ആളുകളെക്കുറിച്ചൊരു സെൻസിറ്റിവിറ്റി ഇല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ലെറ്റ് അസ് ബി കെയർഫുൾ. അവരുടെ വീക്ഷണകോണത്തിൽ നോക്കി അവർ ഏത് രീതിയിലാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കി ആ വീക്ഷണകോണത്തിൽ വേണം നമ്മൾ അവരോട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ പറയുവാണ് അങ്കിളെ, ഈ ലോകത്തിലുള്ള ഈ എത്രയോ ആളുകൾ വികലാംഗരായിട്ട് ജനിക്കുന്നു, അവർ എന്ത് ചെയ്തിട്ടാണ് അങ്കിളെ ഇങ്ങനെ എന്ന് പറയുമ്പോഴത്തേക്ക്, എടാ നിനക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, നീയെ ദൈവവചനം വിശ്വസിക്ക്, നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന വല്ലതും ഉണ്ടോ, നീ വേദപുസ്തകം വായിക്കാറുണ്ടോ? നോ, ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് ആംഗിൾ. അവൻ ആ വിഷയത്തെ വലിയ പ്രശ്നമായിട്ട് കാണുന്നു. അതുകൊണ്ട് അവൻ്റെ വീക്ഷണകോണം മനസ്സിലാക്കി അതിന് സ്യൂട്ടബിളായിട്ടുള്ള വളരെ സിമ്പത്തിയോടെ ദൈവവചനത്തിൽ നിന്നുള്ള മറുപടി പറയണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 3, ശ്രോതാവിനോട് സംസാരിക്കുമ്പോൾ ആ ശ്രോതാവിനെ ചേരുന്ന അനുയോജ്യമായ ആശയവിനിമയത്തിൻ്റെ മാധ്യമം നമ്മൾ തിരഞ്ഞെടുക്കണം. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാധ്യമ വിപ്ലവവും മാധ്യമ സ്ഫോടനവും ഉള്ള ഒരു പീരീഡാണ്. ഒരു കാലത്ത് ആരോടെങ്കിലും നമ്മൾ ആശയവിനിമയം നടത്തണമെങ്കിൽ അത് ആ വ്യക്തിയുമായിട്ട് മുഖാമുഖം അല്ലെങ്കിൽ ഒരു ട്രാക്റ്റിൽ കൂടെ മാത്രമേ നടക്കത്തുള്ളായിരുന്നു.
1900 വന്നപ്പോഴത്തേക്ക്, 1900 തുടങ്ങിയപ്പോഴല്ല, ഏതാണ്ട് 1920 കഴിഞ്ഞപ്പോഴത്തേക്ക് റേഡിയോ വന്നു, റേഡിയോ സ്റ്റേഷൻസ് വന്നു, റേഡിയോ ആശയവിനിമയത്തിൻ്റെ ഒരു മാധ്യമമായി മാറി. അത് കഴിഞ്ഞ് ടെലിവിഷൻ വന്നു, ആശയവിനിമയത്തിൻ്റെ മാധ്യമമായി മാറി. ആൻഡ് ടെലിവിഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ധാരാളം മാധ്യമങ്ങൾ വന്നു. ഇന്ന് നമ്മളൊരാളോട് ആശയവിനിമയം ചെയ്യണമെങ്കിൽ അങ്ങനെ മാധ്യമങ്ങളുടെ വലിയൊരു വിപ്ലവം നടന്നതുകൊണ്ട് നമ്മൾ ഓരോ വ്യക്തിയോട് ആശയവിനിമയം ചെയ്യുവാൻ വേണ്ടി കറക്റ്റ് മാധ്യമം ചൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇന്ന് കേരളത്തിൽ 60 ലക്ഷം വടക്കേ ഇന്ത്യക്കാരുണ്ട്. അതിൽ 50 ലക്ഷം ആളുകൾ ഹിന്ദി അറിയാവുന്നവരാണ്. എന്നാൽ ഈ 60 ലക്ഷം ആളുകൾ കേരളത്തിൽ നമ്മളെപ്പോലെ 10 മണി തൊട്ട് 4 മണി അരെ അല്ലെ 5 മണി വരെ ജോലി ചെയ്യുന്നവരല്ല. കേരളത്തിൽ ഇവരെ എല്ലായിടത്തും ചൂഷണം ചെയ്യുകയാണ്. അതുകൊണ്ട് ഇതിൽ ചിലർക്കൊക്കെ ഒരു ദിവസം 8 മണിക്കൂറിനും 10 മണിക്കൂർ 12 മണിക്കൂർ ജോലി ചെയ്ത് കഴിയുമ്പോഴാണ് കുറച്ച് കാശ് കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരുത്തൻ നമ്മൾ പോകുമ്പോൾ വഴിയെ അവൻ ചിലപ്പോൾ സിമൻ്റ് ഒരു ട്രോളിയിൽ കൊണ്ടുപോയായിരിക്കും, അവിടെ പിടിച്ച് നിർത്തി അവനോട് ഒരു കർത്താവായ ഏതാ ഏതൻ തോട്ടം തൊട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവും പിന്നെ പൗലോസ് സഭയെ പീഡിപ്പിച്ച കാര്യവും പൗലോസ് രക്ഷയിൽ വന്നതും ഒരരമണിക്കൂർ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് പിന്നെ ഇനിയും നിങ്ങൾക്ക് എങ്ങനെ രക്ഷ പ്രാപിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് യൂസിങ് നമ്മൾ വാമൊഴിയായിട്ടല്ല അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. അതിന് മാക്സിമം 3 to 5 മിനിറ്റ്സ് ആ വ്യക്തിയോട് ആ സുവിശേഷം ഷെയർ ചെയ്യാൻ വേണ്ടി നാം ഉപയോഗിക്കണം. മാക്സിമം 3 to 5 മിനിറ്റ്സ്, 5 മിനിറ്റ് സ്പെയർ ചെയ്യാൻ അവനില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞാണ് അവൻ അനുയോജ്യമായ മാധ്യമങ്ങൾ വരുന്നത്. അതേതാണ്? വായിക്കാൻ അറിയാവുന്നവനാണെങ്കിൽ ഹിന്ദിയിൽ നല്ല ലിറ്ററേച്ചർ അങ്ങോട്ട് കൊടുക്കണം, ട്രാക്ട് കൊടുക്കണം, ബുക്ക്ലെറ്റ്സ് കൊടുക്കണം, ഗോസ്പിൽ കൊടുക്കണം, ന്യൂ ടെസ്റ്റ്മെൻറ്റ് കൊടുക്കണം. നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ധാരാളം കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം 10 ലക്ഷം ആളുകൾ ഹിന്ദി അറിയാൻ വയ്യാത്തവരുണ്ടാകും, അവർക്ക് അവരുടെ ഭാഷയിൽ കൊടുക്കണം. ഒരു ചില ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകൾ വളരെയധികം താല്പര്യം കാണിച്ചെന്നിരിക്കും ഈ കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും. എന്നാൽ അവർക്ക് പ്രോബബ്ലി വായിക്കാൻ അധികം സമയം കാണത്തില്ല. എന്നാൽ ചിലപ്പോൾ മൊബൈൽ ഫോൺസ് കാണും. മൊബൈൽ ഫോൺ ഇന്ന് ആശയവിനിമയത്തിന് വലിയൊരു മാധ്യമമായി ഇരിക്കുകയാണ്. ആൻഡ് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ അങ്ങ് കോമൺ ആയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സ്മാർട്ട് ഫോണിൻ്റെ നമ്പർ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ട്, ഒരു ക്രിസ്തീയ പാട്ട്, ഒരു 2 അല്ലെങ്കിൽ 3 പാരഗ്രാഫ് ക്രിസ്തീയ മെസ്സേജ് അവർക്ക് പെട്ടെന്ന് വായിക്കാവുന്ന രീതിയിൽ, അതുപോലെ ക്രിസ്ത്യൻ പിക്ചേഴ്സ്, ക്രിസ്ത്യൻ പിക്ചർ ബുക്ക്സ് ഇതൊക്കെ അയക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ കേരളത്തിലുള്ള ലേബർ ക്ലാസ്സുകാരുമായിട്ട് സുവിശേഷം പങ്കിടുവാൻ വേണ്ടി ഈ സ്മാർട്ട് ഫോൺ വലിയൊരു മാധ്യമമായിരിക്കുകയാണ്. സോ അതുകൊണ്ട് കാണുന്ന എല്ലാ ഹിന്ദിക്കാരും ഒരരമണിക്കൂർ നിന്ന് തരണം, സംസാരിക്കണം, ഡീറ്റെയിൽസ് എല്ലാം. നോ, വി കനോട്ട് എക്സ്പെക്ട് ദെം ടു ഡു ദാറ്റ്. എന്നാൽ അതേ സമയത്ത് ഒരു 3 to 4 മിനിറ്റ്സും കൊണ്ട് സുവിശേഷം പറഞ്ഞിട്ട് ഭയ്യ നല്ല സ്റ്റോറി നിൻ്റെ മൊബൈലിൽ അയച്ചു തരാം, ഹിന്ദി തന്നെ അയച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ്റെ മൊബൈൽ നമ്പർ ഇനി കിട്ടുവാണെങ്കിൽ ഇനി അടുത്ത 1, 2, 3, 4 വർഷം അവനോട് വേണ്ടി വന്നു കഴിഞ്ഞാൽ സുവിശേഷം ഷെയർ ചെയ്യുവാനും അവനെ ആത്മീയ ജീവിതത്തിൽ അവനെ നമ്മൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാൻ വേണ്ടി ഒരു മീഡിയമായി. ആക്ച്വലി 21-ാം നൂറ്റാണ്ടിൽ സുവിശേഷത്തോട് ആളുകൾക്ക് എതിര് കൂടുന്നതിൻ്റെ അനുപാതത്തിൽ ദൈവം സ്യൂട്ടബിൾ മാധ്യമങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്മാർട്ട് ഫോൺസിനെ കുറിച്ച് ഒരു ഏകദേശം 2 വർഷം മുമ്പ് ഞങ്ങൾ ഇവാഞ്ചലിക്കൽ ലിറ്ററേച്ചർ മിനിസ്ട്രീസിൻ്റെ കമ്മിറ്റി മീറ്റിങ്ങിലായിരുന്നപ്പം ഒരു കമ്മിറ്റി മെമ്പറാണ്, ഈ മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എഴുന്നേറ്റ് പറഞ്ഞ് എന്തോ ഒരു സാധ്യതയാണ്, എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ വെളിച്ചത്തിലാണ് അത്, ഏതാണ്ട് ഒക്ടോബർ സീസൺ ആയിരുന്നു, ഡിസംബർ വരുന്നു, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഈവൻ ക്രിസ്ത്യാനികളല്ലാത്തവർക്ക് പോലും അറിയാം. അങ്ങനെയാണ് ഞാൻ വാട്ട് ഈസ് ക്രിസ്മസ് എന്നും പറഞ്ഞ് ഒരു ട്രാക്ട് എഴുതിയത്. അത് കംപ്ലീറ്റ്ലി കോമിക്കാണ്, കാർട്ടൂണാണെന്ന് ഓർപ്പിക്കട്ടെ.
അത് സ്മാർട്ട് ഫോണിന് വേണ്ടി ഓപ്റ്റിമൈസ് ചെയ്ത് സ്മാർട്ട് ഫോണിൽ നല്ല ഈസി ആയിട്ട് വായിക്കാവുന്ന വലിയ അക്ഷരത്തിലുള്ള ഫോൺസും പടങ്ങളുമാണ്. അത് മൂന്ന് ഭാഷകളിൽ വന്നു, ഇംഗ്ലീഷിൽ, ഹിന്ദിയിൽ, മലയാളത്തിൽ. അത് ധാരാളം ആളുകൾ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് വേറെ പലത് പ്രൊഡ്യൂസ് ചെയ്തു. എന്നാൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം നമുക്ക് ലഭ്യമാക്കി തന്നു, നമ്മളിൽ എത്ര ആളുകൾ അത് മനസ്സിലാക്കി അത് യൂസ് ചെയ്യുന്നുണ്ട്? സോ സമയമില്ലാത്ത ആളുകൾക്ക് വേണ്ടി പോലും ഉള്ള പല രീതിയിലുള്ള മീഡിയ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കറക്റ്റ് മീഡിയം നമ്മൾ ഉപയോഗിക്കണം. എറണാകുളത്ത് പ്രത്യേകിച്ച് എറണാകുളം സിറ്റിയിലെ കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. എറണാകുളം സിറ്റിയിൽ ഇന്ന് യേശുക്രിസ്തുവിനെക്കുറിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടെ ആളുകൾ ലിറ്ററേച്ചർ ആക്സെപ്റ്റ് ചെയ്യും. എന്നാൽ വളരെ ബിസി ആയിട്ടുള്ള ഒരു സിറ്റി ആയതുകൊണ്ട് ആർക്കും സുവിശേഷം കേൾക്കാൻ സമയമില്ല. സുവിശേഷം കേൾക്കാൻ സമയമില്ലാത്ത ഈ സിറ്റിയിൽ എങ്ങനെ ആളുകളോട് സുവിശേഷം അറിയിക്കും? അവർക്ക് വേണ്ടി സ്യൂട്ടബിളായിട്ടുള്ള ലിറ്ററേച്ചർ നമ്മൾ അവരുടെ കൊടുത്താൽ മതി. അത് എറണാകുളത്തുള്ള ആളുകളെക്കുറിച്ചൊരു പ്രത്യേകത, അവർ വായിക്കാൻ താല്പര്യമുള്ളവരാണ്. അത് എനിക്ക് വളരെ കോൺഫിഡൻസോടെ പറയാൻ സാധിക്കും. കാരണം ഹൗസ് ടു ഹൗസ് മിനിസ്ട്രിയിൽ ഒരു 50 വീടുകളിൽ പോയി കഴിയുമ്പോഴോ ഒരാൾ ഒരു 5 മിനിറ്റ് നിന്ന് തരുന്നത് സുവിശേഷം കേൾക്കാൻ വേണ്ടി. എന്നാൽ 50 പേരും അല്ലെ, 50-ൽ 49 ആളുകൾ സന്തോഷത്തോടെ ലിറ്ററേച്ചർ വാങ്ങിക്കുമെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് തന്നെ ധാരാളം പ്രൂഫ് കിട്ടാറുണ്ട്. ഒരു ഹോൾ ഏരിയയിൽ പോയി വർക്കെല്ലാം തീർന്ന്, ലിറ്ററേച്ചർ എല്ലാം തീർന്നു കഴിഞ്ഞ് നടന്നു വരുമ്പോഴാണ് ചിലയിടത്ത് ചെറുപ്പക്കാരെ ഇരുന്ന് വായിക്കുന്നു, അമ്മമാരിരുന്ന് വായിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇതുപോലെ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഒരു വല്യമ്മ ആ പിക്ചർ ബുക്ക്, ആ സ്റ്റോറി വായിച്ച് കുട്ടിയോട് പറയുകയാണ്. പുള്ളിക്കാരി ക്രിസ്ത്യാനി പോലും അല്ല, അതൊരു ക്രിസ്ത്യൻ ഫാമിലി അല്ലായിരുന്നു. എന്നാൽ ആ കുട്ടിക്കും ആ അമ്മച്ചി, അമ്മച്ചി ഇതെന്താണെന്ന് ചോദിച്ചതിൻ്റെ കാരണം കൊണ്ടായിരിക്കും ആ വല്യമ്മ അത് വായിച്ച് കുട്ടിക്ക് ആ സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നു. ക്രിസ്ത്യൻ ഫാമിലീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, കുട്ടികളോട് യേശു ക്രിസ്തുവിൻ്റെ കഥ പറയേണ്ടത് ആവശ്യമാണ്. ഈ ബുക്ക് ഇത് വായിച്ച് നിങ്ങൾ പറയണം, കാരണം ഇതിൻ്റെ അകത്ത് പടമുണ്ട്. ആ പടം കാണിച്ച് കുട്ടികളോട് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് പറയുവാൻ വേണ്ടി അവരും അത് വായിക്കണം. അതിലുള്ള സുവിശേഷം അവർ കുട്ടികളോട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ സുവിശേഷമായിരിക്കും അവരുടെ മനസ്സിനെ സ്പർശിക്കുന്നത്. മാധ്യമങ്ങൾക്ക് യാതൊരു ഷോർട്ടേജ് ഇല്ല. ഓരോ ഗ്രൂപ്പിന്, ഓരോ ശ്രോതാവിന് അനുയോജ്യമായ മാധ്യമം നമ്മൾ ഉപയോഗിക്കണം എന്ന് ഓർപ്പിക്കട്ടെ. ആ പോയിന്റ് വിടുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഇന്നത്തെ ചെറുപ്പക്കാരെ തിരുവെഴുത്തി ദൈവത്തിന് വേണ്ടി സ്വാധീനിക്കുവാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു മാധ്യമമാണ് ഷോർട്ട് ആയിട്ടുള്ള ആനിമേഷൻസ്. കഴിഞ്ഞ ഒരു 1.5 വർഷങ്ങളിൽ ഞാൻ ഓൾമോസ്റ്റ് 20 ആനിമേഷൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ആനിമേഷൻസ് നിങ്ങളിൽ പലർ കണ്ടിട്ടുണ്ട്. ആൻഡ് വളരെ പ്രാർത്ഥനാപൂർവം അത് അവഗണിച്ച് അത് ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. നോ പ്രോബ്ലം, കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകാത്തത് കൊണ്ടാണ്. എന്നാൽ അതിൽ ഒരു ആനിമേഷൻ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ഒരു 100 ആളുകൾക്ക് അയച്ചു നോക്കുക, അത് കഴിയുമ്പം മനസ്സിലാകും അതിൻ്റെ പ്രാധാന്യം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എഴുത്ത് കിട്ടാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ ഇംഗ്ലണ്ടിൽ നിന്ന് എഴുതി, ബ്രദർ ജോൺസൺ, നമ്മൾ തമ്മിൽ പരിചയമൊന്നുമില്ല. എന്നാൽ ബ്രദർ എഴുതുന്ന എല്ലാം ഞാൻ റെഗുലറായിട്ട് വായിക്കാറുണ്ട്. ഈയിടെ ബ്രദർ പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ ആനിമേഷൻ എനിക്ക് ലഭിച്ചു. എൻ്റെ കുട്ടി 10ാം ക്ലാസ്സിലാണ്. അവൻ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ പല ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് സാധിക്കുന്നില്ല, കാരണം എനിക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എന്നാൽ ബ്രദറിൻ്റെ ആ ആനിമേഷൻ മകന് കൊടുത്തു കഴിഞ്ഞതോടെ മകന് വലിയ സന്തോഷമായിപ്പോയി. ഡാഡി ഡാഡി, ഇതാ എനിക്ക് വേണ്ടത്. ഈ അങ്കിള് വളരെ ആക്യുറേറ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു. ആ അങ്കിളെന്ന് പറഞ്ഞാൽ ഞാനല്ല, ഈ ആനിമേഷൻസിലൊന്നും ഞാൻ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നോർപ്പിക്കട്ടെ. ആ ആനിമേഷനിൽ കാണിച്ചിരിക്കുന്ന ആ കോമിക് ക്യാരക്ടറിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ആ ബ്രദർ എഴുതിയത്, ബ്രദർ ജോൺസൺ പ്രൊഡ്യൂസ് ചെയ്ത പല ആനിമേഷൻസ് കാണും, അതെല്ലാം എവിടെ നിന്ന് കളക്ട് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് അതെല്ലാം ഉടൻ തന്നെ യാതൊരു ഡിലേ ഇല്ലാതെ അയച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ ആ ബ്രദറിന് ആനിമേഷൻസ് എല്ലാം അയച്ചു കൊടുത്തു. വലിയ സന്തോഷമായിപ്പോയി. ഇങ്ങനെയുള്ള എത്രയോ ഇമെയിൽസ് എനിക്ക് റെഗുലറായിട്ട് കിട്ടാറുണ്ട്. സോ സ്മാർട്ട് ഫോണിൽ വായിക്കാവുന്ന, സ്മാർട്ട് ഫോണിൽ കേൾക്കാവുന്ന പാട്ടുകൾ, ക്രിസ്തീയ പാട്ടുകൾ, സ്മാർട്ട് ഫോണിൽ വായിക്കാവുന്ന 3 പാരഗ്രാഫ്
ഹിന്ദി ആർട്ടിക്കിൾസ് അല്ലെ അവരുടെ ഭാഷയിലുള്ള ആർട്ടിക്കിൾസ്, സ്മാർട്ട് ഫോണിൽ വായിക്കാവുന്ന ബ്രീഫായിട്ടുള്ള ട്രാക്റ്റുകൾ ആൻഡ് ബ്രീഫായിട്ടുള്ള ബുക്സ്, അതുപോലെ തന്നെ സ്മാർട്ട് ഫോണിൽ ഈസിയായിട്ട് വായിക്കാവുന്ന കാർട്ടൂൺസ്, സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാവുന്ന രീതിയിലുള്ള ആനിമേഷൻസ്, ഇതെല്ലാം ദൈവം നമുക്ക് ലഭ്യമാക്കി തന്നിരിക്കുക. 10 വർഷം മുമ്പ് ഇത് അവൈലബിൾ അല്ലായിരുന്നു. ജസ്റ്റ് 10 വർഷം മുമ്പ്, 5 വർഷം മുമ്പ് പോലും ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കണമെങ്കിൽ ഒരു നല്ല അമൗണ്ട് വേണമായിരുന്നു. ഇന്ന് കേരളത്തിൽ നമ്മുടെ ചുറ്റിനുള്ള ലേബറേഴ്സ്, വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ലേബറേഴ്സ്, അതിൽ എത്രയോ ആളുകൾ ഒരു നല്ല ശതമാനം അല്ലെങ്കിൽ ഒരു വലിയ ശതമാനം സ്മാർട്ട് ഫോൺസും കൊണ്ട് നടക്കുന്നത്. സോ മാധ്യമം അവർക്ക് അനുയോജ്യമായിട്ടുള്ള മാധ്യമം ഏതെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ എറണാകുളത്തുള്ള ബിസി ആളുകൾക്ക് അവർക്ക് കേൾക്കാൻ സമയമില്ലെന്ന് വായിക്കും. ലിറ്ററേച്ചർ കൊടുക്കുക, മാക്സിമം കൊടുക്കുക. അങ്ങനെ ഓരോ ഗ്രൂപ്പിനെ നോക്കി നമ്മൾ സെലക്ട് ചെയ്യുക. മുസ്ലിംസിൻ്റെ ഇടയ്ക്ക് വളരെ എഫക്റ്റീവായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് മെമ്മറി ചിപ്സ്. മെമ്മറി ചിപ്സിൽ, സ്മാർട്ട് ഫോണിൻ്റെ മെമ്മറി ചിപ്സിൽ അവർക്ക് ഇഷ്ടമുള്ള ഭാഷകളിൽ, ഫോർ എക്സാമ്പിൾ ഉറുദുവിലുള്ള പാട്ടുകൾ, ഉറുദുവിൽ ധാരാളം ക്രിസ്ത്യൻ പാട്ടുകളുണ്ട്, ഉറുദുവിലുള്ള പ്രസംഗങ്ങൾ, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പലരും വളരെ സന്തോഷത്തോടെ അത് റിസീവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിസീവ് ചെയ്യുന്ന ചിലപ്പോൾ 100 പേരത് നമ്മുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റി കഴിയുമ്പോഴായിരിക്കും ഒരാൾ അത് ശ്രദ്ധയോടെ കേൾക്കുന്നത്. നമ്പറിനെ കുറിച്ചല്ല നമ്മൾ വറിയേണ്ടത്, ആ സന്ദേശം അതിന് പ്രോപ്പറായിട്ടുള്ള മാധ്യമത്തിൽ അവരുടെ കയ്യിൽ എത്തിക്കുക. 4-ാമത്തെ കാര്യം, നമ്മുടെ ശ്രോതാക്കളെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കുന്നത്. ശ്രോതാക്കളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മുൻപിലിരിക്കുന്ന ഒരു ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം അത് മറ്റൊരു രീതിയിലുള്ള ക്രിസ്ത്യാനിയാണെന്നാണ്. ഞാൻ ഇതിന് മുൻപ് ഓർപ്പിച്ച ഒരു കാര്യം അതിവിടെ പ്രസക്തമായതുകൊണ്ട് ഓർപ്പിക്കട്ടെ. മധ്യപ്രദേശിലൊരു സുവിശേഷകനുണ്ടായിരുന്നു. പുള്ളി ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, ജോൺസൺ ഒരു ട്രാക്റ്റും കൊള്ളത്തില്ല, ജി എൽ എസ് ഇന്നെ ഇന്നത് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്, ഒന്നിനും കൊള്ളത്തില്ല, ഇന്നേ ആൾ എഴുതിയിട്ട് ഒന്നും കൊള്ളത്തില്ല. അന്നത്തെ കാലത്തുണ്ടായിരുന്ന ബെസ്റ്റ് ട്രാക്റ്റുകളെല്ലാം റിജക്റ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഞാനൊരു ട്രാക്റ്റ് എഴുതിയിട്ടുണ്ട്, അതുപോലൊരു ട്രാക്റ്റ് ആരും എഴുതിയിട്ടില്ല, മോസ്റ്റ് പവർഫുൾ. അപ്പോൾ അങ്കിളെ അത് ട്രാക്റ്റ് ഒന്ന് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ട്രാക്റ്റ് കാണിച്ചു. ടൈറ്റിൽ ദ സെവൻ അയാംസ്, അത് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അതിനുവേണ്ടിയാണ് എനിക്ക് തന്നത്. 7 ഞാനാകുന്നു എന്ന പ്രസ്താവനകൾ. 1-ാമത്തേത് ഐ ആം ദാറ്റ് ഐ ആം. ലോകത്തിൽ ആരും ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞ് പുള്ളി അങ്ങോട്ട് തുടങ്ങിയിട്ട് വേദപുസ്തകത്തിൽ ദൈവം പലയിടത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, ഐ എം ദാറ്റ് ഐ ആം ആൻഡ് ഐ എം ഗോഡ് ഓഫ് ദിസ്, ഐ എം ഗോഡ് ഓഫ് ദിസ്. ആർക്ക് വേണ്ടി ഈ ട്രാക്ട്? ഹിന്ദുസിന് വേണ്ടി. ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവനാകുന്നെന്ന് കേട്ട ക്രിസ്ത്യാനികൾക്ക് പോലും മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ അർത്ഥം ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാം? എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ സേ നോ, ഐ കനോട്ട് ഇൻ്റർപ്രറ്റ്. കാരണം സർവജ്ഞാനി, സർവശക്തൻ, സർവവ്യാപിയായ ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും നമുക്ക് മനസ്സിലാകും എന്ന് ചിന്തിച്ചാൽ അത് തന്നെ തെറ്റാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം ഇറ്റേണൽ ഗോഡ് പറയുന്നതിൽ പല കാര്യങ്ങൾ മനുഷ്യന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എന്ന് നമ്മൾ ക്ലിയറായിട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അതുകൊണ്ട് വേദോസ്തവത്തിലുള്ള പല സ്റ്റേറ്റ്മെൻസും അത് കേട്ട് കഴിഞ്ഞാൽ അത് കേൾക്കാം, അത് അപ്രീഷിയേറ്റ് ചെയ്യാം, അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം, എന്നാൽ അത് മനസ്സിലായി അത് ഞാൻ വ്യാഖ്യാനിക്കാം എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കത്തില്ല. അറ്റ്ലീസ്റ്റ് ഐ ആം ദാറ്റ് ഐ ആം എന്നുള്ളത് ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രദർ ജോൺസൺ അതിൻ്റെ ഒരു സിമ്പിളൊരു എക്സ്പ്ലനേഷൻ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കനോട്ട് ഗിവ് ഇറ്റ്. കാരണം വെൻ ഗോഡ് സ്പീക്സ് അത് എല്ലാ കാര്യങ്ങളൊന്നും മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. മോശ ദൈവസന്നിധിയിൽ നീണ്ട സമയം ചെലവഴിച്ചപ്പോൾ ചിലപ്പം മോശയ്ക്ക് അത് മനസ്സിലായി കാണും എന്നുള്ളത് മനസ്സിലാക്കണം. സോ അതുകൊണ്ട് ഐ ആം ദാറ്റ് ഐ ആം എന്നും പറഞ്ഞൊരു ഹിന്ദുവിന് അങ്ങോട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹീ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ത്രിത്വം എന്ന് പറഞ്ഞൊരു കാര്യം മുസ്ലിമിൻ്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഹീ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ക്രിസ്ത്യാനികൾക്ക് പോലും മനസ്സിലാക്കാൻ വിഷമമായ ഒരു ഉപദേശമാണ്. സോ അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ആളുകൾ അവർക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിന്തിച്ചിട്ട് വേണം സംസാരിക്കേണ്ടത്. തിരുവഴുത്തിൽ തന്നെ അതിൻ്റെ ഒരു മാതൃകയുണ്ട്.
ഫിലിപ്പോസിനോട് ദൈവാത്മാവ് ആജ്ഞാപിച്ചു, ഗോ. ഫിലിപ്പോസ് പോയി. ആ എത്യോപ്യൻ യൂനക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത്, നീ എന്താ വായിക്കുന്നതെന്ന് ചോദിച്ചല്ലേ? അല്ല, നീ വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോയെന്നാണ് ചോദിച്ചത്. അന്നേരം എത്യോപ്യനും അതിനനുസരിച്ച് മറുപടി പറഞ്ഞു, ആരെങ്കിലും പൊരുൾ അത് വ്യക്തമാക്കി തരാം, അതെങ്ങനെ മനസ്സിലാകും എന്നുള്ളത്. ആ എത്യോപ്യൻ അത് കഴിഞ്ഞ് ഫിലിപ്പോസിനോട് ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇതെഴുതിയിരിക്കുന്നത് ഒരു പ്രവാചകനാണെന്നുള്ളത് എത്യോപ്യൻ്റെ മനസ്സിലായി. എന്നാൽ ആ പ്രവാചകനെക്കുറിച്ച് അന്നോ മറ്റാരെക്കുറിച്ചെങ്കിലും അന്നോ പറയുന്നതെന്നുള്ളത് വ്യക്തമായില്ല. സോ ആ എത്യോപ്യൻ്റെ പശ്ചാത്തലം വെച്ച്, അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ഫിലിപ്പോസ് കാര്യങ്ങൾ ക്ലിയറാക്കി കൊടുത്തു. അതേസമയത്ത് ഒരു യഹൂദനായിരുന്നെങ്കിൽ ആ യഹൂദന് ഇത് യേശുക്രിസ്തുവിനെക്കുറിച്ചാണ് അല്ലെ വരുവാനുള്ള ക്രിസ്തുവിനെക്കുറിച്ചാണെന്നുള്ളത് ആ യഹൂദന് അറിയാമായിരുന്നേനേയും. കാരണം ചെറുപ്രായം തൊട്ടേ യഹൂദന്മാരുടെ സൺഡേ സ്കൂൾ പോലുള്ള ടീച്ചിങ്ങിൽ അവരത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. സോ ലെറ്റ് അസ് അണ്ടർസ്റ്റാൻഡ്, ഒരു മുസ്ലിമിനോട് സംസാരിക്കുമ്പോൾ, ഒരു ഹിന്ദുവിനോട് സംസാരിക്കുമ്പോൾ, ഒരു ഏതീസ്റ്റിനോട് സംസാരിക്കുമ്പോൾ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എന്ത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ട് വേണം അവരോട് സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക ഉദാഹരണം കൂടെ ഓർപ്പിക്കട്ടെ. വടക്കേ ഇന്ത്യയിലുള്ള ഒരു ഹിന്ദിക്കാരനോട് സംസാരിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. വടക്കേ ഇന്ത്യയിലുള്ള ഹിന്ദിക്കാർ കഴിഞ്ഞ 75 വർഷം അല്ലെ 80 വർഷങ്ങൾ മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസിൽ ക്രിസ്ത്യാനികളെക്കുറിച്ച് ചിന്തിക്കുന്നത് ക്രിസ്ത്യാനികൾ മദ്യപന്മാരും ഈ സൊസൈറ്റിയിലെ എല്ലാ രീതിയിലുമുള്ള ഹീനമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഹിന്ദുവിനോട്, പ്രത്യേകിച്ച് ഹിന്ദിക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഇത് എന്നോർത്ത് വേണം നമ്മൾ ഓരോ വാക്കുകൾ പോലും തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, രത്ലാമിൽ സുവിശേഷവേല ചെയ്യുന്ന, ദൈവം വളരെ പവർഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഫിലിപ്പ് പഠാരയുടെ വീട്ടിൽ നടന്ന ഒരു ഉദാഹരണമാണ്. ഫിലിപ്പ് പഠാരയുടെ വീട്ടിൽ ഏകദേശം 10 വർഷം ജോലി ചെയ്ത ഒരു വേലക്കാരി ഒരു ദിവസം വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പം ആരോ അവളോട് ചോദിച്ചു, ഈ ഇതാരാണ് ഈ ഫിലിപ്പെന്ന് പേരുള്ളതൊക്കെ, ഇവർ ഏത് കൂട്ടരാണ്? ഫിലിപ്പ് പഠാരെ അത് ജനലിൽ കൂടെ കേൾക്കുകയായിരുന്നു. അപ്പോൾ വേലക്കാരി പറഞ്ഞു, ഓ അത് ഈസായി, ക്രിസ്ത്യാനി എന്നുള്ളതിൻ്റെ ഹിന്ദിയാണ്. എന്നാൽ ക്രിസ്ത്യാനി എന്നുള്ളത് ഒരു ഡീസൻറ്റ് വാക്കാണെങ്കിൽ വടക്കേ ഇന്ത്യയിൽ ഈസായി എന്നുള്ളത് അത് വളരെ മോശമായ ഒരു വാക്കാണ്. അപ്പോൾ ഈസായിയോ? അവർ ചോദിച്ചു, ആരാണ് ഈസായി? അന്നേരം ഈ വേലക്കാരി പറഞ്ഞു, ഈസായി എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? ഓ അയ്യോ, മദ്യപിച്ച്, മാക്സിമം മദ്യപിച്ച്, എല്ലാ രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്ത്, ഒന്നിച്ചുകൂടി ആണും പെണ്ണും ഡിഫറൻസ് ഇല്ലാതെ കെട്ടിപ്പിടിച്ച് ഡാൻസ് ചെയ്യുന്ന കൂട്ടരുണ്ടല്ലോ, അവരാണ് ഈസായി. ഫിലിപ്പ് പഠാരെ വാസ് ഷോക്ക്ഡ്. പുള്ളിയുടെ വീട്ടിൽ 10 വർഷം ജോലി ചെയ്ത ഒരു സ്ത്രീ മദ്യം എന്നോ മയക്കുമരുന്നോ അല്ലെങ്കിൽ മറ്റ് ഇവരീ പറഞ്ഞ രീതിയിലുള്ള ഒരു കാര്യം ആ വീട്ടിൽ ആ സ്ത്രീ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഇമാജിനേഷനിൽ പോലും വന്നിട്ടില്ല. അങ്ങനെ 10 വർഷം ജോലി ചെയ്ത ഒരു സ്ത്രീ എന്തുകൊണ്ട് ഫിലിപ്പ് പഠാരെക്കുറിച്ച് ഈ ടെസ്റ്റിമണി പറഞ്ഞു? ബിക്കോസ് മനുഷ്യ മനസ്സുകളിൽ കല്ലിൽ കൊത്തി എഴുതിയതുപോലുള്ള ആ ഇമേജസ് അത് പെട്ടെന്ന് മായ്ച്ചു കളയാൻ സാധിക്കത്തില്ല. ഹിന്ദിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഏറ്റവും ക്രേസി ഭ്രാന്തന്മാരായ ആളുകളാണ്. ഇന്ത്യ സ്വതന്ത്രമായ കാലം തൊട്ട് ഹിന്ദി ഭാഷയിലുള്ള സിനിമകളെല്ലാം ക്രിസ്ത്യാനികളെ മദ്യപന്മാരും നീചന്മാരും അധമന്മാരും ഈ സൊസൈറ്റിയിൽ പാടില്ലാത്ത എല്ലാ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിട്ടാണ് പ്രദർശിപ്പിക്കുന്നത്. നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചെന്നിരിക്കും, ജോൺസൺ ബ്രദറിനെ എങ്ങനെ അറിയാം? നമുക്കത് എപ്പോഴും വലിയൊരു താല്പര്യമുള്ള കാര്യം. അപ്രാസംഗ്യൻ കാണുന്നുണ്ടോ ഇല്ലയോ അത് ആദ്യം അറിയണം. ഇത് ഒരു സീക്രട്ടൊന്നുമല്ല. ഹിന്ദി സിനിമ
ക്രിസ്ത്യാനികളെ ഏറ്റവും അധമന്മാരാണ് കാണിക്കുന്നതെന്നുള്ളത് അതൊരു സിഖ് വടക്കേ ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്ലസ് ഞാൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 40 വർഷമായി മാധ്യമങ്ങളുടെ റിവ്യൂ അതിൻ്റെ വിശകലനം റെഗുലറായിട്ട് വായിക്കാറുണ്ട്. അത് മാധ്യമങ്ങളെക്കുറിച്ച് നല്ലതുപോലെ അറിയാവുന്ന ആളുകളാണ് മാധ്യമങ്ങളെ വിലയിരുത്തി അതിൻ്റെ വിശകലനം എഴുതുന്നത്. ആ വിശകലനങ്ങളിൽ ഈ ഇവാലുവേറ്റ് ചെയ്യുന്ന ഈ റിവ്യൂ ചെയ്യുന്ന ആളുകൾ തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്, ക്രിസ്ത്യാനികളെ മോശമായിട്ടാണ് കാണിക്കുന്നത്, ക്രിസ്ത്യാനികളെ മോശമായിട്ടാണ് കാണിക്കുന്നത്, ക്രിസ്ത്യാനികളെ മോശമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം അതിൻ്റെ ബേസിസിൽ ഈ 40 വർഷത്തിൻ്റെ ബേസിസിലാണ് ഞാനീ പറയുന്നത്. കഴിഞ്ഞ ഈ 40 വർഷം ഞാൻ ഈ റിവ്യൂസ് വായിച്ചതിൻ്റെ ബേസിസിലാണ് നിങ്ങളെ ഓർപ്പിക്കുന്നത്. കഴിഞ്ഞ 60-ഓ 70-ഓ വർഷമായിട്ട് ഹിന്ദി സിനിമ ഈ സൊസൈറ്റിയിലെ ഏറ്റവും അധമന്മാരായിട്ടാണ് ക്രിസ്ത്യാനികളെ ചിത്രീകരിക്കുന്നത്. അങ്ങനെ ചിത്രീകരിച്ചതിൻ്റെ കാരണം കൊണ്ട് 10 വർഷം ഒരു സുവിശേഷകൻ്റെ വീട്ടിൽ ജോലി ചെയ്തിട്ടുള്ള വേലക്കാരിയുടെ മനസ്സിൽ നിന്ന് ആ കല്ലെ കൊത്തി എഴുതിയിരിക്കുന്ന ആ ക്രിസ്ത്യാനികളെക്കുറിച്ചുള്ള ഇമേജ് മാറിക്കിട്ടിട്ടില്ല. അങ്ങനൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഷ, നമ്മൾ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങൾ, അതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കേണ്ടത്. എനിക്കൊരു തെറ്റുപറ്റി ഒരു പ്രാവശ്യം. അത് ഭാഷ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഞാൻ PhD ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിലുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് എല്ലാവരും ഒന്നിച്ചേർന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം PhD ചെയ്ത സമയത്ത് ഞാനും യൂണിവേഴ്സിറ്റിയുടെ വിസിറ്റിംഗ് ഫാക്കൽറ്റി മെമ്പറായിരുന്നു. ഞങ്ങൾ ഒരു 10-12 പേര് ഒരു ദിവസം ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു ബുക്കോ പേഴ്സോ ഏതാണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ അതിൽ നിന്ന് പുറത്തു വീണു. ഈ സാറന്മാർ ഒന്നിച്ചിരിക്കുന്ന ആ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് 1 മണിക്കൂറോളം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ചായയൊക്കെ കുടിച്ച് പരസ്പരം ഫലിതമൊക്കെ പറഞ്ഞ് അതൊരു ക്ലോസ്ഡ് സർക്കിളാണ്, അവിടെ ആർക്കും വേറെ ആർക്കും പെർമിഷൻ ഇല്ല, അതുപോലെ ഫ്രീ ആയിട്ടായിരുന്നു ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോ കണ്ടപ്പോൾ അവിടെ സാറന്മാരിൽ ഒരാൾ ചോദിച്ചു, ഇതാരാണ് ഈ പെണ്ണ് ജോൺസൺ സാറിൻ്റെ കൂടെ നിൽക്കുന്നത്? അപ്പോൾ ഭയങ്കര ജോക്സ് പറയുന്നൊരു അന്തരീക്ഷം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ ഷീ ലിവ്സ് വിത്ത് മീ, അവൾ എൻ്റെ കൂടെ ആ താമസം എന്ന് പറഞ്ഞു. ഓക്കെ എന്നും പറഞ്ഞ് അവനെ ആ ഫോട്ടോ ഇങ്ങ് തിരിച്ചു തന്നു. എന്നാൽ എൻ്റെ കൂടെ ഇരുന്ന മറ്റൊരു സാറിന് മനസ്സിലായി ഇത് ജോക്കാണെങ്കിൽ അവന് മനസ്സിലായിട്ടില്ലെന്ന്. അപ്പോൾ ആ സാറ് മിസ്റ്റർ ഖേത്താൻ എടുത്തു പറഞ്ഞു, അത് ജോൺസൺ സാറിൻ്റെ ഭാര്യയാണ്. ഹോ, അന്നേരമാണ് ആ പടം കണ്ട ആൾ പറഞ്ഞത്, ഓ, ഞാൻ ഓർത്തു ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ആർക്ക് വേണമെങ്കിലും ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം, അതുകൊണ്ട് ഇപ്പോൾ ജോൺസൺ സാറിൻ്റെ കൂടെ ജീവിക്കുന്ന പെണ്ണായിരിക്കും എന്ന്. ഇതാണ് ക്രിസ്ത്യാനികൾക്കുള്ള ഇമേജ്. ആ വടക്കേ ഇന്ത്യയിൽ നാം സംസാരിക്കുമ്പോൾ എത്രയോ ശ്രദ്ധയോടെ വേണം സംസാരിക്കേണ്ടത്. ഇത് 1983 കാര്യമായി ഞാനീ പറയുന്നത്. 83 അങ്ങനെ എനിക്ക് വലിയൊരു പാഠം ലഭിച്ചു. എന്നിട്ട് മിസ്റ്റർ ഖേത്താൻ എന്നോട് പറഞ്ഞു, ഡോക്ടർ ഫിലിപ്പ്, ഇല്ല ഞാൻ PhD ആയിട്ടില്ല, മിസ്റ്റർ ജോൺസൺ, യു ഡോണ്ട് നോ ഇന്ന് ക്രിസ്ത്യാനികൾക്ക് ഈ സമൂഹത്തിലുള്ള ഇമേജ് എന്താണെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല, അതുകൊണ്ടാണ് നീ ജോക്കായിട്ട് അങ്ങനെ പറഞ്ഞത്. നിൻ്റെ വിവാഹം അറ്റൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ഈ റിസപ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഞങ്ങൾക്കെല്ലാം വിഷയം അറിയാമായിരുന്നു, അതുകൊണ്ട് നീ ഒരു ഫലിതം പറഞ്ഞ് ഞങ്ങൾക്കെല്ലാം മനസ്സിലായി, എന്നാൽ മിസ്റ്റർ ശ്രീവാസ്തവായിക്ക് മനസ്സിലായില്ല. പ്ലീസ് റിമെമ്പർ ദിസ്, അത് എൻ്റെ ലൈഫിലെ വലിയൊരു പാഠമായിരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ഈവൻ ജോക്കായിട്ട് പറയുന്നത് പോലും കേൾക്കുന്ന ആൾ എന്ത് മനസ്സിലാക്കുന്നു എന്ന് മനസ്സിൽ വെച്ച് വേണം സംസാരിക്കുന്നത്. വി ഹാവ് ടു ബി വെരി 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 കെയർഫുൾ. ഇത്രയും ഡീറ്റെയിലായിട്ട് ഞാനിത് പറഞ്ഞതിനൊരു കാരണമുണ്ട്. നമ്മുടെ എല്ലാം നോട്ടത്തിൽ ഒരു ഹിന്ദു അല്ലെ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിലുള്ള ഒരു ക്രിസ്ത്യാനിയാണെന്ന്. അപ്പം നമ്മൾ 100 രീതിയിലുള്ള ക്രിസ്ത്യൻ രീതിയിലുള്ള വൊക്കാബുലറിയും കാര്യങ്ങളെല്ലാം അവരുടെ മുൻപിൽ പറയാറുണ്ട്. ബട്ട്
നോ, ബി വെരി കെയർഫുൾ പ്ലീസ്. അവരെന്ത് മനസ്സിലാക്കുന്നു എന്ന് ചിന്തിച്ചിട്ട് വേണം സംസാരിക്കുന്നത്. 5, എല്ലായ്പ്പോഴും നമ്മുടെ സന്ദേശത്തെപ്പറ്റി വലിയൊരു ആവേശവും സമർപ്പണം കാണണം. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചത് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ ഹൗസ് ടു ഹൗസ് പോകുന്ന പല ക്രിസ്ത്യൻസിൻ്റെ വീഡിയോ എടുത്ത് ഇപ്പം ആളുകൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരാളവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആളിനെയും അവിടെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ സുവിശേഷം അറിയിക്കാൻ വന്ന ആൾ ആക്രമിക്കപ്പെടുന്നു എന്ന് കേട്ടിട്ട് ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം യൂട്യൂബിൽ അവൈലബിളായിട്ടുള്ള എല്ലാ വീഡിയോയിലും കൂടെ പോയിട്ടുള്ള ആൾ ഇങ്ങനെ നിൽക്കുന്നു, അല്ലെ ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു, അല്ലേ ദേഹം ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നു, കക്ഷം ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നു, തല ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നു, ബാഗിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നു, കൂടുള്ള ബുക്ക് വായിച്ചുകൊണ്ട് നിൽക്കുന്നു. വൈ? നാം അവരെ അറിയിക്കാൻ പോയ സന്ദേശത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ അല്ലെ നമ്മുടെ മനസ്സിൽ ആവേശവും സമർപ്പണവും ഇല്ലാത്തത് കൊണ്ടാണ്. ആ ആവേശവും സമർപ്പണം ഉണ്ടെങ്കിൽ ഒരാൾ സന്ദേശം പറഞ്ഞ് ആ സന്ദേശത്തിൻ്റെ കാരണം കൊണ്ട് എതിർപ്പ് നേരിടുവാന്നെങ്കിൽ നമ്മൾ പൂർണ്ണ ശ്രദ്ധയോടെ അത് കേൾക്കുന്നതായിരിക്കും. പ്ലസ് ആ വ്യക്തിയെ, ആ വ്യക്തിക്ക് വേണ്ട മോറൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ആ വ്യക്തിയെ എൻകറേജ് ചെയ്യുന്നതായിരിക്കും. സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ അത് മാസത്തിലൊരു പ്രോഗ്രാമുണ്ട്, ആഴ്ചയിലൊരു പ്രോഗ്രാമുണ്ട്, അതിനുവേണ്ടി യാന്ത്രികമായിട്ട് പോയി കുറച്ച് ട്രാക്ട് കൊടുക്കുന്നതല്ല. ആ സന്ദേശത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരു ആവേശവും സമർപ്പണവും ആ സമർപ്പണത്തിൻ്റെ കാരണം കൊണ്ട് ഒരു എരിവുണ്ടായിരിക്കണം. സുവിശേഷം അറിയിക്കുമ്പോൾ മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചും തിരുവെഴുത്തിനെക്കുറിച്ചും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ആവേശവും എരിവും ഉണ്ടായിരിക്കണം. അങ്ങനെ എരിവുണ്ടെങ്കിൽ ഒരാളെ മറ്റുള്ളവർ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളോട് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയും ഇങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ എന്താ കയ്യിലുള്ള ഏതെങ്കിലും പുസ്തകം നോക്കിക്കൊണ്ട് അതിലിങ്ങനെ കുറിച്ചുകൊണ്ടല്ല നിൽക്കുന്നത്. ഈ 5 പ്രിൻസിപ്പിൾസ് നമ്മൾ ഒരിക്കലും മറക്കരുത് എന്ന് ഓർപ്പിക്കട്ടെ. 1, നമ്മുടെ ആശയം അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം പ്രസക്തമാണ് എന്ന് ശ്രദ്ധിക്കണം. 2, കേൾവിക്കാർക്ക് യോജിച്ച വീക്ഷണകോണത്തിൽ വേണം നമ്മൾ സംസാരിക്കുന്നത്. 3, ശ്രോതാവിന് അനുയോജ്യമായ ആശയവിനിമയത്തിൻ്റെ മാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. 4, നമ്മൾ നമ്മുടെ ഓഡിയൻസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എനിക്ക് മനസ്സിലാകാതെ പോയതുകൊണ്ട് ഞാൻ അന്ന് എത്രയോ ഒരു തെറ്റായ ഒരു മെസ്സേജ് എൻ്റെ കൂടെയുള്ള ആ സാറിന് കൊടുത്തേന്. പിന്നെ ആ ഓഡിയൻസിൽ ബാക്കി എല്ലാവർക്കും അത് മനസ്സിലായതുകൊണ്ട് അവർ പെട്ടെന്ന് തെറ്റ് തിരുത്തി എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. 5, നമ്മളെപ്പോഴും ആ നമ്മുടെ സന്ദേശത്തെപ്പറ്റി വലിയ ആവേശവും സമർപ്പണവും ഉള്ള വ്യക്തിയായിരിക്കണം. വടക്കേ ഇന്ത്യയിലുള്ള തെറ്റിദ്ധാരണയെക്കുറിച്ച് ഒരു എക്സാമ്പിളിലൂടെ പറയേണ്ട വളരെ അത്യാവശ്യമാണ്. ശാന്ത പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ശാന്തയും കൊണ്ട് ആ സിറ്റിയിലുള്ള ഏറ്റവും നല്ല ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ അവർ പറഞ്ഞ് നമുക്ക് അബോർട്ട് ചെയ്ത് കളയാമെന്നാണ്. കുട്ടിയുടെ ഹെൽത്തോ തള്ളയുടെ ഹെൽത്തോ ഒന്നും നോക്കിയില്ല, നോ എന്ന് പറഞ്ഞു. പ്രസവം എല്ലാം കഴിഞ്ഞ്, പ്രസവം അവിടെ അല്ലായിരുന്നു, പ്രസവം കേരളത്തിലായിരുന്നു, 2 പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ പിന്നെയും കുട്ടി പിന്നെയും അതേ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. ഒറ്റ നോട്ടത്തിന് പിന്നെയും പറഞ്ഞത് അബോർട്ട് ചെയ്ത് കളയാമെന്നാണ്. വി സെഡ് നോ. അവർ ചെക്കപ്പ് എല്ലാം ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് ഒരു 2 കഴിഞ്ഞ് പിന്നെയും ശാന്ത ആ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഇതേ ഡോക്ടറിൻ്റെ അടുത്ത് ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടറിന് സുഖമില്ലായിരുന്നു. അവർ അവരുടെ ക്വാർട്ടേഴ്സിലായിരുന്നു. എന്നാൽ ശാന്ത അവരുടെ ഒരു ഫേവറേറ്റ് പേഷ്യൻ്റ് ആയിരുന്നതുകൊണ്ട് ശാന്തയെ അങ്ങോട്ട് അയക്കാൻ പറഞ്ഞു. അങ്ങനെ ശാന്ത അങ്ങോട്ട് കയറി ചെന്നു. കയറി ചെന്ന് ഡോക്ടറിൻ്റെ റൂമിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ കൂടെ വരുന്ന ഈ പുരുഷൻ ആര്? 1 കുട്ടിയെ അവരാ നോക്കിയത്. ഡെലിവറി കഴിഞ്ഞ് ഞങ്ങൾ അവരെ കൊണ്ടുപോയി കാണിച്ചു. വലിയ സന്തോഷമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് 2 പ്രഗ്നൻസിയിൽ ശാന്ത പ്രൈവറ്റായിട്ട് ക്ലിനിക്കിൽ ചെല്ലുമ്പോൾ ഞാനും കൂടെ കാണും, മറ്റാളുകൾ കാണും, പ്രൈവറ്റായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ കൂടെ വരുന്ന ഈ പുരുഷൻ ആര്? ശാന്ത പറഞ്ഞ്, എൻ്റെ ഹസ്ബൻഡാണ്.
അന്നേരമാണ് ഡോക്ടറിന് മനസ്സിലാകുന്നത്, ഗൈനക്കോളജിസ്റ്റിന് മനസ്സിലാകുന്ന, ഇത്രയും വർഷം, ഒന്നൊന്നര വർഷം അവർ ഓർത്തത് എന്നാ ധൈര്യമാണ്, വിവാഹിതരല്ല, ഒന്നിച്ചു ജീവിക്കുന്നു, ആൻഡ് കുട്ടികളുണ്ടാകുന്നു, ക്രിസ്തീയ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ്. എന്നിട്ടവർ പറഞ്ഞു, അയ്യോ അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണെന്ന് എനിക്കറിയാമായിരുന്നു, എന്നാൽ ക്രിസ്ത്യാനി പ്രൊഫസറായതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലൊക്കെ പെണ്ണുങ്ങൾ പുള്ളിയുടെ കൂടെ പോയി ജീവിക്കുവാന്നാണ് ഞാൻ ഓർത്തത്, കാരണം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയല്ലേ. സോ പ്ലീസ് റിമെമ്പർ, മറ്റുള്ളവർ നമ്മളെ വീക്ഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല അവർ നമ്മളെ വീക്ഷിക്കുന്നത്. എവൻച്വലി ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി, അവർക്കൊന്ന് വലിയ സന്തോഷമായിപ്പോയി, വലിയ സന്തോഷമായിപ്പോയി. ഞങ്ങൾ നോർത്ത് ഇന്ത്യ വിട്ട് കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞ്, ആനന്ദ് ഒരു മെഡിക്കൽ ഡോക്ടറായി കഴിഞ്ഞ്, തിരിച്ച് എന്ന് ഞാൻ ആ ഡോക്ടറിനെ കാണുകയും ഡോക്ടറിനോട് വിഷയമെല്ലാം പറയുകയും വലിയ സന്തോഷമാവുകയും ചെയ്തു. ദ വേ പീപ്പിൾ സീ അസ്, മറ്റൊരു ഉദാഹരണം കൂടെ. ഞങ്ങൾ ചില വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ അടുത്ത് താമസിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഈ വീടിന് മുൻപ് ഒരു ദിവസം ഞാനിങ്ങനെ നടന്നു പോവാണ്. നടന്നു പോയപ്പോൾ ആ ലോകത്തുള്ള ഒരാൾ എൻ്റെ കൂടെ നടന്നു. ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പുള്ളിക്ക് മനസ്സിലായില്ലായിരുന്നു. ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു ക്രിസ്ത്യൻസിൻ്റെ ഒരു സ്ഥാപനം കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഈ സ്ഥാപനം എന്താണെന്ന്. ആ പുള്ളി പറഞ്ഞു, ഇത് ചെയ്യുന്ന ആളുകളുടേതാണ്, ഈ കേരളത്തിൽ ക്രിസ്ത്യാനികളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന എന്ത്, നമ്മൾ കഴുത്ത് അറക്കുന്നവരാണ്, വി ആർ മർഡറേഴ്സ്. പ്ലീസ് റിമെമ്പർ വൺ തിങ്, ഈ ഹായ് ഹലോ ഈസ് എ ഗുഡ് തിങ്. നമ്മൾ സൊസൈറ്റി പോകുമ്പോൾ നമ്മളെക്കുറിച്ച് വലിയ ഹായ് ഹലോയുണ്ട്, എന്നാൽ ആളുകൾ നമ്മളെ എങ്ങനെയാണ് വീക്ഷിക്കുന്നതെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അവരോട് സംസാരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഈ പാൻറ്റും ജുബായൊക്കെ ഇട്ട് നടക്കുന്നതുകൊണ്ടും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഹിന്ദിക്കാരോട് ഹിന്ദിക്കാരുടെ ഹിന്ദിയിൽ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാകാതെ ധാരാളം ആളുകൾ ധാരാളം കാര്യങ്ങൾ പറയാറുണ്ട്. അത് കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മളെക്കുറിച്ച് അവർ എന്ത് ചിന്തിക്കുന്നതെന്ന്. 21-ാമത്തെ പോയിൻ്റ് ഇതോടെ നമ്മൾ ഈ വിഷയം ക്ലോസ് ചെയ്യുകയാണ്. കർത്താവ് ആശയവിനിമയത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന വലിയൊരു കാര്യം നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിൽ കൂടെയും ആശയവിനിമയം നടക്കുന്നുണ്ട്. നമ്മൾ ആരോടും ഒരു വാക്ക് സംസാരിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ കൂടെ ആശയവിനിമയം നടക്കുന്നുണ്ട്. 1 പത്രോസ് 2:9 നാം വായിക്കുന്ന 1 പത്രോസ് 2:9, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. സോ ഡിക്ലറേഷൻ ഈസ് ദെയർ. ഇത് പ്രസംഗത്തെക്കുറിച്ചല്ല, പ്രസംഗം ഒരു ഘോഷണമാണ്, നമ്മളെല്ലാവരും പ്രാസംഗ്യന്മാരല്ല. ഇത് പ്രസംഗത്തെക്കുറിച്ചല്ല, നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവുമാകുന്നു. അതിനേക്കാൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട്, ഓഫ് കോഴ്സ് ഇത് വിളിക്കപ്പെട്ടതിൻ്റെ പർപ്പസ് വ്യക്തമായി, നമ്മൾ ഒരു നിമിഷം നമ്മൾ ജീവിക്കുന്ന ആ ഏരിയയിൽ നമ്മുടെ ടെസ്റ്റിമണി എന്ത് എന്ന് ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ബിക്കോസ് പലപ്പോഴും ഞാൻ ഈ ഹൗസ് ടു ഹൗസിന് പോകുമ്പോൾ കണ്ടിട്ടുള്ളൊരു കാര്യം, വിശ്വാസികൾ ജീവിക്കുന്ന പലയിടത്ത് അവരുടെ ടെസ്റ്റിമണി വേണ്ടത്ര നല്ലതല്ല, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ മോഡൽ, മാതൃകയല്ല എന്നോർപ്പിക്കട്ടെ. 1 പത്രോസ് 2:12 എന്ത് പറയുന്നു? 1 പത്രോസ് 2:12, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട്. നമ്മുടെ ചുറ്റിനും താമസിക്കുന്ന എല്ലാവരും ഒന്നും, നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന എല്ലാവരും, നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ നാം ഇടപെടുന്ന എല്ലാവരും ഒന്നും, അവർ ബേസിക്കലി ക്രിസ്തീയ വിശ്വാസത്തിൽ താല്പര്യമുള്ളവരല്ല, ഈവൻ ക്രിസ്തീയ വിശ്വാസത്തോട് എതിരുള്ളവരായിരിക്കും. അവരെക്കുറിച്ചാണ് ദൈവവചനം പറയുന്നത്, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് അറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. രണ്ട് കാര്യം ഇവിടെ, നമ്മുടെ നടപ്പ്, ആസ് ഐ സെഡ്,
നമ്മളെ കാണുന്ന എല്ലാവരും ഒന്നും ദൈവഭയമുള്ളവരല്ല. നമ്മുടെ നടപ്പ് കണ്ട് അറ്റ്ലീസ്റ്റ് അവർ ഒരു കാര്യം പറയണം, ഹാ ഐ ഡിസ്ലൈക്ക് ക്രിസ്ത്യൻസ് എന്നല്ല, ഈ ഒരു വ്യക്തി ഈ ഈസ് ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ഷീ ഈസ് ഡിഫറെൻറ്റ് എന്ന് അവർ പറയണം. അത് നമ്മുടെ നടപ്പ് കാണണം, അവർ കണ്ടറിയണം. ഇത് നമുക്ക് ഒളിക്കാൻ സാധിക്കത്തില്ല. നമ്മളാരും ഒരു വലിയൊരു ഗ്ലോബിൻ്റെ അകത്ത് ആരും കാണാത്ത രീതിയിലല്ല ജീവിക്കുന്നത്, നമ്മളെ എല്ലാവരും കാണുന്നുണ്ട്. ഈവൻ നമ്മൾ മുറ്റത്തിറങ്ങി നിന്ന് പോസ്റ്റ്മാനോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ വരുന്ന ആളുകളോട് സംസാരിക്കുന്ന അതുപോലും നമ്മുടെ അയൽവക്കത്തുള്ളവർ നോട്ട് ചെയ്യുന്നു എന്ന് നാം മറക്കരുത്. ആ വരുന്നവരേതായാലും നോട്ട് ചെയ്യുന്നു, അയൽവക്കത്തുള്ളവർ നോട്ട് ചെയ്യുന്നു. നമ്മുടെ നടപ്പ് കണ്ട്, നടപ്പ് കണ്ടറിഞ്ഞ് അതിൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന്, സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അത് പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്ലിയർ അല്ല. സന്ദർശന ദിവസത്തിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ അവർ ദൈവ പൈതലായിരിക്കണം. അവിശ്വാസികളല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, അവരെ ദൈവം ശിക്ഷാവിധിയിലേക്കാണ് വിടുന്നത്. സന്ദർശന ദിവസം എന്ന് പറഞ്ഞാൽ ദൈവം അവരെ സന്ദർശിക്കുന്ന ഒരു പ്രത്യേക ദിവസം. അവർ നമ്മുടെ ജീവിതം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹൗ? നമ്മുടെ ലൈഫ് കണ്ട് പെർസ്വേഡ് ആകണം, ആ ഇതാണ് ശരിയായ ജീവിതം. നിങ്ങൾ പറഞ്ഞെന്നിരിക്കും, ബ്രദർ ജോൺസൺ, അയ്യോ അത് വലിയ വിഷമമുള്ള ഒരു കാര്യമാണ്, കാരണം എൻ്റെ വീടിൻ്റെ ചുറ്റിനും കുറേ മുസ്ലിംസ് ഉണ്ട്, കുറേ ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഇതിലാരും ഇതുവരെ രക്ഷിക്കപ്പെട്ട് സഭയിലോട്ട് ചേർന്നിട്ടില്ല. അപ്പം ബ്രദർ പറയുന്നതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതം ഇൻഎഫക്റ്റീവ് ആയെന്നാന്നോ? നോ, രക്ഷിക്കപ്പെട്ട എല്ലാവരും വേർപെടുന്നില്ല, അത് നാം മനസ്സിലാക്കണം. രക്ഷിക്കപ്പെടുന്ന എല്ലാവരും വേർപെടുന്നില്ല. പലരെ നമ്മുടെ ജീവിതം കണ്ട് ആ ദൈവത്തെ, നമ്മുടെ ദൈവത്തെ അംഗീകരിച്ച് അവർ അവരുടെ വിശ്വാസത്തിൽ തന്നെ നടക്കുന്ന, അങ്ങനെ ധാരാളം സീക്രട്ട് ഡിസൈപ്പിൾസ് ഇന്ന് ഇന്ത്യയിലുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങൾ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ എത്രയോ ആളുകൾ ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ യേശു ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നത്, എന്നാൽ ഞങ്ങളുടെ സാഹചര്യമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലധികമൊന്നും പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച ഒരു വ്യക്തിയെ ദൈവം റിജക്റ്റ് ചെയ്യുമെന്നാണോ തോന്നുന്നത്? നോ. രൂത്ത് എന്താണ് നവോമിയോട് പറഞ്ഞത്? നിൻ്റെ ദൈവം എൻ്റെ ദൈവം. അങ്ങനെ നമ്മുടെ ജീവിതം കണ്ടിട്ട് നമ്മുടെ ദൈവത്തെ അവരുടെ ദൈവമായിട്ട് അംഗീകരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഗ്വാളിയറിലുണ്ടായ ഒരു സംഭവം ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. ഒരു വ്യക്തി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞ്, വീട്ടുകാരറിയാൻ പാടില്ല, അതുകൊണ്ട് താൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, അന്ന് ഫ്രഞ്ച് ലാംഗ്വേജ് ബി എയിൽ എലക്റ്റീവായിട്ട് എടുക്കാമായിരുന്നു. പുള്ളി ഫ്രഞ്ച് എലക്റ്റീവായിട്ട് എടുത്ത് ഫ്രഞ്ച് പഠിച്ചു, ഫ്രഞ്ച് ന്യൂ ടെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചു, ഫ്രഞ്ച് ബൈബിൾ വാങ്ങിച്ചു, വീട്ടിൽ ഫ്രഞ്ചിലാണ് വായിക്കുന്നത്. താൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യയും ഫ്രഞ്ച് പഠിപ്പിച്ചു. അപ്പം വീട്ടിലുള്ള വീട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല ഈ ഫ്രഞ്ചിൽ ഇവരെന്താ ഈ സംസാരിക്കുന്നതെന്ന്, ഇവരീ വായിക്കുന്ന ഫ്രഞ്ച് പുസ്തകം എന്ത് എന്ന്. മകൻ പ്രായപൂർത്തിയായപ്പോൾ പുള്ളി അന്വേഷിച്ചു വന്നു, ഒരു ഫ്രഞ്ച് ന്യൂ ടെസ്റ്റ്മെൻ്റ് അല്ലേ, ഫ്രഞ്ച് ബൈബിൾ വേണമെന്നും പറഞ്ഞ് എന്നോട് കാര്യം പറഞ്ഞു. യേശു ക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു, സ്വീകരിച്ചിട്ടുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ആ സന്ദേശം കൊടുത്തിട്ടുണ്ട്, എൻ്റെ മകനും അതറിഞ്ഞിരിക്കണം, അതിനുവേണ്ടി ഒരു ഫ്രഞ്ച് ന്യൂ ടെസ്റ്റ്മെൻറ്റ് വേണം, എൻ്റെ വീട്ടുകാരറിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ആളുകളുണ്ടോ? ധാരാളം ആളുകളുണ്ട് നമ്മുടെ ചുറ്റിനും. ഇങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട് അവരുടെ വീടിൻ്റെ ചുറ്റിനും. അവരുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു ക്രിസ്തീയ വിശ്വാസിയെ കണ്ടിട്ട് ആ വിശ്വാസിയുടെ ജീവിതം അതൊരു വേദപുസ്തകം, തുറന്ന വേദപുസ്തകം പോലെ കണ്ട് മനസ്സിലാക്കി ആ ദൈവമാണ് എനിക്ക് വേണ്ടതെന്ന് വിശ്വസിച്ച ധാരാളം ആളുകളുണ്ട്. അങ്ങനെ ദൈവത്തെ വിശ്വസിച്ച ആളുകളെ ദൈവം റിജക്റ്റ് ചെയ്തില്ല. നമുക്ക് ഈ രക്ഷ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷൻ നമ്മൾ വളരെ നാരോ ആക്കിയിരിക്കുകയാണ്. ആ മുട്ടുകുത്തി വായ് കൊണ്ട് കർത്താവെ, വേദപുസ്തകത്തിൽ റോമാലേഖനം 3 പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ഞാൻ പാപിയാണ്, യോഹന്നാൻ്റെ 3:16 പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു, റോമാലേഖനം 6:23 പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ഞാൻ ഇന്ന് അങ്ങയെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു. അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ നല്ലതാണ്. അങ്ങനെ ഒരാൾക്ക് പ്രാർത്ഥിക്കാനുള്ള അറിയത്തില്ലെങ്കിലോ,
അങ്ങനെ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിൽ ദൈവം ആ വ്യക്തിയെ ത്യജിക്കുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? നമ്മൾ വളരെ നാരോ ഒരു ഫിലോസഫി, വളരെ നാരോ ഒരു തിയോളജി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇന്നത് ചെയ്തെങ്കിൽ മാത്രമേ ഒരു വ്യക്തി രക്ഷിക്കപ്പെടത്തുള്ളൂ. തിരുവെഴുത്ത് പറയുന്ന എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക്, നീ നിൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടുമെന്നാണ്. ഒരു വിശ്വാസിയുടെ ജീവിതം കണ്ടിട്ട് അവൻ്റെ ദൈവമാണ് സത്യദൈവം, ആ ദൈവമാണ് എനിക്ക് വേണ്ടത്, ഞാൻ ആ ദൈവത്തെ അംഗീകരിക്കുന്നൊരാൾ തൻ്റെ മനസ്സിൽ പറഞ്ഞാൽ ദൈവം ആ വ്യക്തിക്ക് രക്ഷ നൽകും എന്നുള്ളത് ഈ തിരുവെഴുത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് സന്ദർശന ദിവസത്തിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കാരണമാകുന്നത്. കാരണം അന്ന് അയ്യോ കർത്താവെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു, ആ ഇന്ന ആൾ തൻ്റെ ആ ബിഹേവിയർ കണ്ട് അന്ന് ഞാൻ അങ്ങയെ മനസ്സിൽ തന്നെ ഒന്നും അറിയാതെ തന്നെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാതെ ഞാൻ രക്ഷിതാവായിട്ട് അംഗീകരിച്ചു. എനിക്ക് രക്ഷ നൽകിയതിന് വേണ്ടി ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും എന്നാണ് ഈ തിരുവെഴുത്ത് പറഞ്ഞതിൻ്റെ അർത്ഥം. സോ ഇത് മനസ്സിൽ വെച്ച് നമ്മളെല്ലാം ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ജീവിതം അത് ഏറ്റവും വലിയൊരു സന്ദേശമാണെന്നുള്ളത് മറക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ മൂന്ന് മേഖലകളിലാണ് നാം ആശയവിനിമയം നടത്തുന്നത്. മനസ്സാ വാച്യ കർമ്മണ, മനസ്സാ ഉള്ളതിൻ്റെ ഉദാഹരണം സദൃശ്യവാക്യം 4:23, സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. നമ്മൾ നമ്മുടെ മനസ്സിനെ കാത്തുകൊള്ളുമ്പം, കാത്തു സൂക്ഷിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യും. നമ്മുടെ സംസാരം, എഫേസ്യ ലേഖനം 4:29 നാം വായിക്കുന്നത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കുകളല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നാളെ ചിലപ്പോൾ ബാങ്കിൽ ചെല്ലുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് കഴിഞ്ഞ ദിവസം അത്യാവശ്യമാണെന്നും പറഞ്ഞ് അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് അതെങ്ങനെങ്കിലും എൻകാഷ് ചെയ്യണമെന്ന് പറഞ്ഞ് വെച്ച് വീട്ടിൽ വന്നു, തിരിച്ച് ചെന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ചെന്നപ്പോഴാണ് മനസ്സിലായത് ആ ക്ലാർക്ക് അത് മറന്നുപോയി. വട്ട് ഷുഡ് ബി ഡു? അവിടെ നിന്ന് നമുക്ക് ഉപയോഗിക്കാവുന്ന ബെസ്റ്റ് അല്ലെ വേഴ്സ്റ്റ് വൊക്കാബുലറി അങ്ങോട്ട് ഉപയോഗിച്ച് ഷൗട്ട് ചെയ്ത്. ഓക്കെ, ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഷൗട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ വേണ്ട ആളിനോട് ആ വിഷയം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ക്യാഷായി വരും. ഓക്കെ, ഏതായാലും താമസിക്കേണ്ടത് താമസിച്ചു. ഇനിയും ആ വ്യക്തിയോടും തൻ്റെ സുപ്പീരിയറിനോടും കേട്സിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാഷായി വരും. എന്നാൽ നിന്നവിടെ നമ്മുടെ വായിലുള്ള ഏറ്റവും മോശമായ വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ റിസൾട്ട്? കുറച്ചുകൂടി എളുപ്പം ക്യാഷായി വരുമോ? ഇല്ല. എന്നാൽ നമ്മുടെ ടെസ്റ്റിമണി അവിടെ നഷ്ടപ്പെട്ടു. നാളെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഒരു ന്യൂ ലൈഫ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ മനസ്സിൽ ഓർക്കുന്നത് അയ്യോ ആ ന്യൂ ലൈഫ് എനിക്ക് വേണ്ട, ആ ഭാഷ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആ പുതിയ ജീവിതം അത് എനിക്ക് വേണ്ട. ദൈവവചനം അതുകൊണ്ടാണ് പറയുന്നത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. കർമ്മണ, നമ്മുടെ കർമ്മങ്ങളിൽ കൂടെ ആളുകൾ കർത്താവിനെ അറിയണം. 1 തിമോത്തിയോസ് 4:12, ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. അപ്പം വിശ്വാസികൾക്ക് മാതൃകയായിരുന്നാൽ മതി അവിശ്വാസികളുടെ മുൻപിൽ മാതൃക വേണ്ടെന്നാണോ അർത്ഥം? നോ, വിശ്വാസികളുടെ മുൻപിൽ മാതൃകയായിരിക്കാൻ പറഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. വിശ്വാസികളുടെ മുൻപിൽ മാതൃകയായിരിക്കാനാണ് കുറേ കൂടെ വിഷമം. കാരണം ഇവിടെ നമ്മളെല്ലാവരും അറ്റ്ലീസ്റ്റ് എല്ലാ സൺഡേ ഒന്നിച്ച് കാണുന്നുണ്ട്, പ്രെയർ മീറ്റിങ്ങിന് ഒന്നിച്ച് കാണുന്നുണ്ട്, കല്യാണങ്ങൾക്ക് ഒന്നിച്ച് കാണുന്നുണ്ട്, മരണങ്ങൾക്ക് ശവസംസ്കാരത്തിന് ഒന്നിച്ച് കാണുന്നുണ്ട്. നമ്മളെല്ലാവരും റെഗുലറായിട്ട് പരസ്പരം ഇടപെടുന്ന ആളുകളായതുകൊണ്ട് നമ്മുടെ ജീവിതം അവരുടെ മുമ്പിൽ ഒരു മാതൃകാ ജീവിതവുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വിഷമമാണ്. നമ്മൾ വെജിറ്റബിൾ വാങ്ങിക്കുന്ന കടക്കാരൻ്റെ മുൻപിൽ അവൻ ഒരിക്കലും എൻ്റെ വീട്ടിൽ വരാത്തത് കൊണ്ട് എൻ്റെ ഭാര്യയെ കണ്ടിട്ടില്ല, എൻ്റെ മക്കളെ കണ്ടിട്ടില്ല, എൻ്റെ വീട്ടിലെ സാഹചര്യം അറിയാൻ വയ്യാത്തതുകൊണ്ട് അവൻ്റെ മുൻപിൽ എനിക്ക് എന്നെക്കുറിച്ച് വലിയൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ 7 പ്രാവശ്യം
മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാറുണ്ടെന്ന് അവനോട് പറഞ്ഞാൽ അവനത് വിശ്വസിക്കും. അവൻ ഓർക്കുകയും ചെയ്യും, എന്തൊരു മാതൃകയാണെന്നുള്ളത്. എനിക്ക് ലഭിക്കുന്ന കാശിൽ 90% ഞാൻ ദൈവത്തിനാണ് കൊടുക്കുന്നത്, 10% മാത്രമേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കും. അതുകൊണ്ടാണ് ഇവിടെ ദൈവവചനം ഓർപ്പിക്കുന്നത്, വിശ്വാസികളുടെ മുൻപിൽ അവരെ കളിപ്പിക്കാൻ സാധിക്കത്തില്ല. അവരുടെ മുൻപിൽ ഒരു മാതൃകയാണെങ്കിൽ ലോകത്തിൻ്റെ മുൻപിലും മാതൃകയായിരിക്കും. തീത്തോസ് രണ്ടിൻ്റെ ഏഴ് പറയുന്നത്, വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിനും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. അഗെയിൻ, അവർ ലൈഫ് ഹാസ് ടു ബി അവർ കമ്മ്യൂണിക്കേഷൻ, അവർ ലൈഫ് ഹാസ് ടു ബി അവർ ടെസ്റ്റിമണി. കുറച്ച് 1-2 വാക്യങ്ങളോടുണ്ട്, അതുകൂടെ നിങ്ങളുടെ മുൻപിൽ 1-2 സ്റ്റേറ്റ്മെൻസോടുണ്ട്, അതുകൂടെ നിങ്ങളുടെ മുൻപിൽ വെക്കട്ടെ. വിശ്വാസികളായ നാം മനസ്സിൽ ചിന്തിക്കുന്നത് മറ്റുള്ളവർ അറിയുന്നില്ല എന്ന് തോന്നരുത്, ചിന്തിക്കരുത്. നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നതിനനുസരിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈവൻ നമ്മുടെ ഹാവഭാവങ്ങൾ, നമ്മുടെ ജെസ്റ്റേഴ്സ്, അതുപോലും നമ്മുടെ മനസ്സിനനുസരിച്ചിരിക്കും. അതുകൊണ്ട് നമുക്ക് മനസ്സാ വാച്യ കർമ്മണ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവൃത്തികളുടെ കാര്യം ഒരു സിമ്പിൾ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യട്ടെ. ഇങ്ങനൊരു ക്ലാസ് നടക്കുന്നു, എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കുകയാണ്. അതിലൊരാൾ നോട്ട് എഴുതുന്നുണ്ട്, എല്ലാ വാക്യങ്ങളും എടുത്തു മറിച്ചു നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ ക്ലാസ്സിലിരിക്കുന്ന ഫുൾ ടൈം ച്യൂയിങ്ങം തിന്നുകൊണ്ടായിരിക്കുന്നത് എങ്ങനെ ഇരിക്കും? ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ചില സിറ്റി കൾച്ചേഴ്സിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ എന്ത് വേണമെങ്കിലും ആകാം, ച്യൂയിങ്ങം തിന്നാം, മൊബൈൽ ഫോൺ വരുവാണെങ്കിൽ അത് വേണ്ടി വന്നാൽ പതുക്കെ ഇങ്ങനെ കൈവച്ച് അറ്റൻഡ് ചെയ്യാം, ടെക്സ്റ്റിംഗ് ചെയ്യാം, ക്ലാസ്സിലെ അന്തരീക്ഷം മുഴുവൻ ഇല്ലാതാക്കുന്നു. ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്, ഒരു ഉന്നത പോലീസ് ഓഫീസറിൻ്റെ മുൻപിൽ നിന്ന് നിങ്ങൾ സംസാരിക്കുവാണെങ്കിൽ ആ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ച്യൂയിങ്ങം തിന്നുകൊണ്ട് സംസാരിക്കുമോ, ടെക്സ്റ്റിംഗ് ചെയ്യുമോ, സാറ് ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് മൊബൈലിൽ സംസാരിക്കുമോ, സാറിൻ്റെ മുമ്പിൽ കോളറിൻ്റെ ബട്ടൺസ് എല്ലാം അഴിച്ചിട്ടിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുമോ? നോ. നമുക്കറിയാം ഒരു വ്യക്തിയുടെ മുൻപിൽ നിന്ന് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന്, എങ്ങനെ വേണം എന്നുള്ളത്. സോ വിശ്വാസികളായ നാം ദൈവത്തിൻ്റെ അംബാസഡേഴ്സാണ്, ദൈവ മക്കളാണെന്ന് മാത്രമല്ല രാജകീയ പുരോഹിത വർഗമാണ്, അതുപോലെ തന്നെ അംബാസഡേഴ്സാണെന്നുള്ളത് മനസ്സിലാക്കി മനസ്സാ വാച്യ കർമ്മണ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ വേണം എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. ദൈവം ഈ വിഷയം കവർ ചെയ്യാൻ വേണ്ടി സഹായിച്ചതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് എടുത്തത്, അത് നിങ്ങൾക്ക് ചിലപ്പം കുറച്ച് ബോറിംഗ് ആയിട്ട് അവിടെ എവിടെയും തോന്നിക്കാണും, കുറേ റെപ്പിറ്റീഷൻ വന്നിട്ടുണ്ട്. പ്ലീസ് വെയിറ്റ്. ഈ പൈസ ഉണ്ടാക്കുമ്പം അതിൻ്റെ ആ ചേരുവകളെല്ലാം കണ്ടു കഴിഞ്ഞ് പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ അതിൻ്റെ ആ ശരിയായ സീരിയസ്നെസ് മനസ്സിലാക്കണമെങ്കിൽ മൊഡ്യൂൾ 2 and 3 എത്തുമ്പോഴാണ് അതിൻ്റെ ആ സീരിയസ്നെസ് കുറച്ചുകൂടെ മനസ്സിലാകുന്നത്. ഈവൻ നമ്മൾ ചർച്ചിലിട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് പോലും ആ ചർച്ചിൻ്റെ പരിസരത്തിൽ താമസിക്കുന്ന ആളുകളുടെ സ്പിരിച്വൽ ലൈഫിനെ ബാധിക്കും എന്നുള്ളത് നമ്മളൊരിക്കലും മറക്കാൻ പാടില്ല. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ലെറ്റ് അസ് ക്ലോസ് ഇൻ പ്രേയർ. ജെഫ്